I am very happy to welcome you all to a new world. I mean, to the field of justice and law. Niyamam, adedoru rajyathindeyum achadakkathinte achukoodamaanu. Ezhuthappettathum allathathumaya samanya neethikal pauran anusarikkenda niyamangalayi samoohathilekku samanvayikkappedumbol undaakavunna shanthathayaanu ethu rajyathindeyum ketturappu. ആ കെട്ടുറപ്പിന് ഇളക്കം തട്ടുമ്പോഴാണ് ഇവിടെ സമാധാന ലംഘനങ്ങളും കുറ്റകൃത്യങ്ങളും ഉണ്ടാകുന്നത്. അത്തരം അസ്വസ്ഥതാജനകമായ അന്തരീക്ഷത്തിലേക്കാണ് ഒരു അഭിഭാഷകന്റെ അരങ്ങേറ്റം. അവിടെ സത്യവും ധർമ്മവും നീതിയും അണുകിട കൈമോശം വരാതെ രാജ്യത്തെ നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അവയെ സംരക്ഷിക്കുവാനുമുള്ള ഭാരിച്ച ഉത്തരവാദിത്വമാണ് നിങ്ങളിലുള്ളത്. അതിന് നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. I, Jacob, declare and affirm that I shall uphold the Constitution and the law, and I shall faithfully discharge every obligation cast on me by the Act and rules framed thereunder. I, Manoj, Prabhakara Menon, declare and affirm that I shall uphold the Constitution and the law, and I shall faithfully discharge every obligation cast on me by the Act and rules framed thereunder. Good evening. നമസ്കാരം. രാവിലെ കണ്ടല്ലോ. യു കാരൺ പ്ലീസ് എക്സെപ്റ്റ്. KP Menon, advocate. കാശ് അക്കൗണ്ടിൽ എഴുതിക്കോ. നമസ്കാരം സാർ. എനിക്കതിൽ യാതൊരു നമസ്കാരം. എന്നാൽ ഇന്ന് മുതൽ ഇനി എന്നെ ദിവസവും ഇവിടെ കാണാം. വക്കീല് ചത്താൽ ആ ചിതയിൽ ചാടി ഗുമസ്തനും ചാകണമെന്ന വെപ്പ്. പക്ഷെ ഞാൻ ചത്തില്ല. കൊരങ്ങ് ചത്ത കുറവനെ പോലെ ഇങ്ങനെ അലഞ്ഞു നടന്നു. ഇപ്പൊ താൻ നടക്കുന്ന പോലെ ഇന്നലെ ദൈവം വക്കീലിന്റെ രൂപത്തിൽ എന്റെ മുമ്പിൽ വന്നു. എനിക്ക് പണിയായടോ. അഡ്വക്കേറ്റ് കെ പി മേനോന്റെ കൂടെ. അങ്ങനെയാണ് കേസിന്റെ കിടപ്പല്ലേ. അതെ. ആ പറഞ്ഞ സാർ. വന്നാട്ടെ. ആയിരുന്നു, ഇപ്പോഴല്ല. നിങ്ങളുടെ കേസ് കേട്ടപ്പോൾ അതിന് പറ്റിയാൾ ഇദ്ദേഹമാണെന്ന് എനിക്ക് തോന്നി. ഉണ്ണി വക്കീൽ പോലും ഇത്തരം സ്പെഷ്യൽ കേസുകളിൽ സംശയം ചോദിക്കുന്നത് കെ പി സാറിനോടാണ്. വക്കീൽ സാർ, വക്കീൽ സാർ, നമസ്കാരം. ഇരിക്കൂ, ഇരിക്കണം, ഇരിക്കണം. എന്താ കാര്യം വക്കീൽ സാറേ? കേസ് ഇതാണ്. ഒരാളിന്റെ പോമറേനിയൻ പട്ടി മറ്റൊരാളിന്റെ അൾസേഷനെ കടിച്ചു. അൾസേഷ്യൻ പട്ടിയുടെ ആള് പോമറേനിയൻ പട്ടിയുടെ ആളിനെ അടിച്ചു. അടി കൊണ്ട ആളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ? അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കണം അല്ലേ? അതെ. ഇതിൽ ആരാ പ്രതി? പ്രതി പ്രതിയും വാദിയും നമ്മൾ ഉണ്ടാക്കണം. അതായത് ഒരു കേസ് ഉണ്ടാക്കണം. അതെ. ഞാൻ വാദിക്കണം. വാദിച്ചിട്ട് മുൻകൂർ ജാമ്യം എടുത്തു കൊടുക്കണം അല്ലേ? അതെ അതെ.
അതെ, ഞാൻ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാറില്ല. പിന്നെ എന്തിനാണ് വിളിച്ചുകൊണ്ടു വന്നത്? അയാൾ നിങ്ങളെ വഴിതെറ്റിച്ചാണ്. പ്ലീസ് നിങ്ങൾ പോണം. ഐ എം സോറി. വക്കീൽ സാറേ, വക്കീൽ സാറേ, അയ്യോ ഈ കേസ് വിട്ടില്ലേ സാർ. ഒരു കാര്യം സർമരെ സർമരെ പോകല്ലേ സാർ. സാർ സാർ വേറൊരു മാർഗമുണ്ട്. ഒരു വെണ്ടർ ഇവിടെ ആ പോടോ. സാറേ, ലോകത്താരെങ്കിലും ഇങ്ങനെ ചെയ്യുവോ? കേസ് എടുക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ സാറേ വയസ്സുകാലത്ത് വക്കീലായത്? ശിവരാമൻ ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് ജീവിക്കണ്ടേ സാർ? അല്ല, നമുക്ക് ജീവിക്കണ്ടേ സാർ? താൻ ഇതിനു മുമ്പ് ഏത് വക്കീലിനോട് ആയിരുന്നു? പ്രതി അടിച്ചു വന്ന വക്കീൽ. അയാൾ എത്ര രൂപ വന്നിരുന്നു മാസം? 300 രൂപ വരുമായിരുന്നു. ഞാൻ 600 രൂപ തരാം പോരെ. 600 രൂപ, അത് നല്ല കാര്യമാ. പക്ഷെ ഒരു ജോലിയും ചെയ്യാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വരാന്തയിൽ ഈച്ച അടിച്ചോണ്ടിരുന്നിട്ട് 600 രൂപയും മേടിച്ചോണ്ട് വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ ഒരു മനതൃപ്തി വേണ്ടേ സാർ? അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ ആ കക്ഷികളെ മറ്റു ഗുമസ്തന്മാരുടെ ഇടയിൽ നിന്ന് വലിച്ചൂരി വരാന്തയെ കൊണ്ട് നിർത്തിയപ്പോ ഞാൻ അവരെ വഴിതെറ്റിച്ചു. ഇനി ഏതെങ്കിലും കക്ഷികൾ എന്നോടൊപ്പം വരുമോ സാർ? ശിവരാമൻ ഒരു കാര്യം മനസ്സിലാക്കണം, സത്യസന്ധത ഇല്ലാത്ത ഒരു കേസും താൻ എനിക്ക് വേണ്ടി കാൻവാസ് ചെയ്യരുത്. സാർ ഒരു കാര്യം ചെയ്യാമോ? എന്താണ്? ആ പഴയ സ്കൂൾ മാഷിന്റെ പണി തന്നെ പോയി ചെയ്, അതാ നല്ലത്. ഇതാ മേടിച്ചോണ്ട് പറഞ്ഞ സാധനങ്ങൾ. ഒരു സത്യസന്ധത. വാടോ വാടോ, ഞാൻ കാത്തിരിക്കായിരുന്നു, സംസാരിക്കാൻ ഒരാളില്ലാതെ. അപ്പൊ എന്നെ ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എന്നെ കൈ കിട്ടിയിരിക്കുന്നത്. എന്റെ സ്ഥിതി എന്താകുമോ എന്തോ. റെയിൽവേ ജോലിയുള്ള ആള്. നാരായണൻ പറഞ്ഞിരുന്നു ഇനിയിപ്പോ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് തരികിടം കാണിക്കാലോ. സ്വന്തത്തിലൊരു വക്കീലായില്ലേ? കാണിക്കണം. അല്ല, ഞാൻ കേസില്ല വക്കീലായി പോയില്ലേ. പക്ഷെ ഫീസ് റെഡി മണി ആയി കിട്ടണം. വക്കീലായപ്പോ തന്നെ വക്കീലിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങി. തന്റെ പുതിയ അഡ്രസ് പോസ്റ്റ്മാൻ കൊടുത്തില്ലേ? കാലത്ത് കൊടുത്തിട്ടാ വരുന്നത്. ഡോക്ടർ കത്തുണ്ട്. ഉള്ള കഞ്ചാവെല്ലാം കൂടെ വലിച്ചിട്ട് വെള്ളത്തിലങ്ങ് വീഴരുത്. നേപ്പാളി പെണ്ണുപിള്ളയും കൊച്ചുങ്ങളും കാത്തിരിക്കുക. അവൻ അവന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. അപ്പച്ചൻ തലേ കയറ്റി വെച്ചിരിക്കുവല്ലോ. ഹലോ മിസ്സസ് ലീലാമ്മ വാളക്കാരൻ, മച്ചാക്ക് സൗഖ്യമാ? സൗഖ്യന്താ മച്ചാ? വരല്ലേ? ഇല്ല വരല്ല. അമ്മച്ചി മറന്നുപോയോ ഞാൻ പറഞ്ഞ പൈസയുടെ കാര്യം? ഇന്ന് വൈകിട്ട് തരാന്നല്ലേ അമ്മച്ചി പറഞ്ഞിരുന്നത്? ഓടാ അവിടുന്ന്, ഞാൻ വൈകിട്ടൊന്നും കാലത്തൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മച്ചി കള്ളത്തരം പറയരുത്. അമ്മച്ചിയുടെ വാക്ക് മിസ്സസ് പല കാര്യങ്ങളും നീക്കി വെച്ചേക്കാ. ചുമ്മാ കളിക്കാൻ കാശെടുത്ത. നിനക്ക് എന്നാ പറ്റിയ സേവി?
നിന്റെ ചുറ്റിക്കളിയുടെ കാര്യം കാശി ഒലവാകുന്ന വഴിയും പുള്ളിക്കാരൻ പറഞ്ഞു കേക്ക അവിടെ മോളേ ഷൈൻ ചെയ്യാതെ കൂടുതലായ നാറും അമ്മച്ചി ഹാ സമയം ഒന്ന് പെട്ടെന്ന് നിർത്തതാ എന്ത് തരാനാടാ നീ മെനിഞ്ഞാന്നല്ലേ 5000 രൂപ വാങ്ങിക്കൊണ്ട് പോയത് അത് മെനിഞ്ഞാന്നല്ലേ ഞാൻ ഇന്നത്തെ ആവശ്യത്തിന് ചോദിക്കുന്നത് തരാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്റെ കർത്താവേ എടാ എടാ ചാവി ഇങ്ങി തരാൻ കുഞ്ഞു മറിയം പപ്പ വന്നിട്ടുണ്ടോടി പപ്പ എന്നീ മമ്മി ഇവിടെ ആക്കിട്ട് പോയി ആ എവിടം വരെയായി കാര്യങ്ങളൊക്കെ അതിനായിട്ട് ഇപ്പൊ ഞാൻ വന്നേ തിരുവല്ലായി വന്ന നായര് 10 ലക്ഷം രൂപയ്ക്ക് സമ്മതിച്ചു പോയതാ അപ്പോ ഇതേ കളക്ടർ എത്തിയും സ്റ്റേ വന്നിരിക്കുന്നു മിച്ചഭൂമി ആയതുകൊണ്ട് വിൽക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ഓരോ ഗുരുമാലില് കൊണ്ടുപോയി തല വെച്ചിട്ട് ഇങ്ങോട്ട് പോരും ആ മന്ത്രി ഒന്ന് വിളിച്ചു പറഞ്ഞ് ശരിയാക്കണമെന്ന് ജോണിച്ചായം പറഞ്ഞു ആ നോക്കട്ടെ ആ ശ്രീനി ഞാനാ പെരേര പിന്നെ ഞാനെന്ന് പറഞ്ഞ 10 ലക്ഷം വെള്ളത്തിലാകുന്ന കേസാ താനാ മന്ത്രിയെ വിളിച്ചൊന്ന് പറയണമല്ലോ ഇങ്ങോട്ട് വരുന്നുണ്ടോ ശരി ഇങ്ങോട്ട് പോര് 10 ലക്ഷം രൂപയുടെ കാര്യമായിട്ടാണോ ജോണി ഇങ്ങനെ കുഞ്ഞു കളിച്ച് നടക്കുന്നത് ചെയ്യേണ്ടത് നേരത്തിന് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഓടിക്കളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ശ്രീനി സാർ വന്നു നീ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോ ആ എടോ ശ്രീനി കുറച്ചു കാലമായിട്ട് ഇതൊരു തലവേദനയായിരിക്കുക ഇതൊന്ന് വിറ്റ് തൊലച്ചാൽ ഒരു 10-12 ലക്ഷം രൂപ കിട്ടും ജോണിക്ക് നിങ്ങളെ പാർട്ടി ഫണ്ടിലേക്ക് എന്തെങ്കിലും തരാം അതിരിക്കട്ടെ വാളൂക്കാരന്മാരുടെ ഒരുതരി മണ്ണ് പോലും സർക്കാർ മിച്ചഭൂമിയായിട്ട് കണ്ടുകെട്ടാതിരുന്നാ പോരെ നിങ്ങൾ ആധാരം നടത്താൻ നോക്കണം ബാക്കി കാര്യങ്ങളെല്ലാം വേണ്ട പോലെ ഞാൻ ഡീൽ ചെയ്തോളാം എന്നാടി മോളെ ആധാരം എഴുതുന്നത് നോയമ്പൂടിൽ കഴിഞ്ഞ ഒരു ദിവസം ഇനി നോയമ്പൂടാണെന്ന് ഇരിക്കണ്ട സ്റ്റേ വെക്കേറ്റ് ചെയ്താ പിറ്റേ നടത്തിക്കോ ആധാരം എഴുതുന്നത് അർത്ഥാവുന്നല്ലോ അത് ശരിയാ അലീലേ നാളെ വൈകുന്നേരം ജോണിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം എന്നതാടി അതിന്റെ സർവേ നമ്പർ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് തരാം അല്ല ഞാൻ ചോദിക്കാൻ വിട്ടുപോയി എന്തായി തന്റെ മകന്റെ കാര്യം എല്ലാവർക്കും എല്ലാം തികച്ചു കൊടുക്കില്ലല്ലോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല യോഗ്യതയില്ലാത്തൊരു പെണ്ണ് മരുമകളായ വീട്ടിൽ ജീവിക്കുന്നത് കാണാനുള്ള ബുദ്ധിമുട്ട് അത്രയല്ലേ ഉള്ളൂ അതെ അവൾ കാശില്ലാത്ത വീട്ടിലെ പെണ്ണായതുകൊണ്ടോ എന്റെ ജ്വല്ലറിയിലെ സെയിൽസ് ഗേൾ ആയിരുന്നതുകൊണ്ടോ അല്ല ഒരു മരുമകളെ കുറിച്ചുള്ള കഥകൾ അങ്ങാടിയിൽ പാട്ടായി കേൾക്കാൻ ഏത് ഫാദറിലായാണ് ഇഷ്ടപ്പെടുക താൻ ടെൻഷൻ ആവണ്ട നമുക്ക് ആലോചിക്കാം ഇനിയിപ്പോ അവളെ ഡൈവോഴ്സ് ചെയ്യാൻ അവൻ സമ്മതിച്ചാ പോലും പ്രശ്നങ്ങൾ തീരുന്നില്ല കാരണം പെണ്ണ് ഗർഭിണിയാണെങ്കിൽ ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് കൂടി ചെലവിന് കൊടുക്കാൻ കോടതി വിധിച്ചു എന്ന് വരാം ഡൈവോഴ്സിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട അവൻ ഇപ്പോഴും അവളോടൊരു തരം ചീപ്പ് റൊമാൻസ് ആണ് അവൾക്ക് ആത്മഹത്യ ചെയ്യാമല്ലോ ശ്രീനിവാസ ആത്മഹത്യ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായില്ല ആത്മഹത്യ ചെയ്യാൻ കാരണം വേണോ കേട്ടിട്ടില്ലേടോ ദുർബല നിമിഷങ്ങളെന്ന് സ്മിത ഒരു ദുർബല നിമിഷത്തിൽ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു അപകട മരണം സ്റ്റവ് പൊട്ടിത്തെറിച്ച് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ മരിക്കാറില്ലേ വിഷം കഴിച്ച് മരിക്കാറില്ലേ കെട്ടിത്തൂങ്ങി മരിക്കാറില്ലേ സർക്കാരിന്റെ ഗാനേഷുമാരി പുസ്തകത്തിൽ ഇവയെല്ലാം ആത്മഹത്യകളാണ് ഇത്തരം സുന്ദരവും ലളിതവുമായ ഒരു അപകട മരണം നമ്മുടെ വീട്ടിലും സംഭവിക്കുന്നു എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകണം കൊലപാതകമാണെന്ന് ശ്വാസം മുട്ടിച്ച് കൊന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരിക്കുക എന്ത് ചെയ്യാം പോകാൻ പറയടോ അയാളോട് കീറി കളഞ്ഞിട്ട്
ആത്മഹത്യയാണെന്നും പറഞ്ഞു റിപ്പോർട്ട് വേണമെന്ന് പറ ഞാൻ സൂചിപ്പിച്ചു കാക്കിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയാവുന്ന ഭാഗത്തിൽ പക്ഷെ അനുസരിക്കുന്നില്ല ശരി അതിന് വഴിയുണ്ടാക്കാം നോ അതൊരു ആത്മഹത്യ അല്ലെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഞാൻ കാണുന്നത് എന്റെ റിപ്പോർട്ട് എനിക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്തേ പറ്റൂ അവിടം കൊണ്ട് കഥ തീരുന്നു എന്ന് ഡോക്ടർ രവികൃഷ്ണൻ കരുതുന്നുണ്ടോ സ്മിതയുടെ മരണം ആത്മഹത്യയാണെന്ന് തെളിയിക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിസ്സാരമായി ഈ ഉമ്മറത്തിരുന്നുകൊണ്ട് എനിക്ക് സംഘടിപ്പിക്കാൻ കഴിയും ഐ മീൻ ഡോക്ടർ രവികൃഷ്ണന് പകരം മാറി വരുന്ന പുതിയ ഡോക്ടറിലൂടെ ഈ മനോഹരമായ സായാഹ്നം പരസ്പരം വഴക്കടിച്ചു തീർക്കണമെന്ന് ഡോക്ടർ നിർബന്ധം പിടിക്കരുത് യു കാൻ ടേക്ക് ഇറ്റ് സാർ എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ല പതിവ് പോലെ സൂര്യൻ കിഴക്കുതിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു നാം സുന്ദര സ്വപ്നങ്ങൾ കണ്ട് മയങ്ങി ഉറങ്ങും ഇത് ഇന്നലത്തെ പത്രം ഇതിൽ സ്മിതയുടെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഇത് ഇന്നത്തെ പത്രം ഇതിൽ സ്മിതയുടെ മരണം പുതിയ വഴിത്തിരിവിൽ താമരക്കുടി ബംഗ്ലാവിൽ സ്മിതയുടെ മരണം കൊലപാതകമല്ല മറിച്ച് ആത്മഹത്യയാണെന്ന് ഡോക്ടർ രവി കൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഇന്നലെ കൊലപാതകം ഇന്ന് ആത്മഹത്യ നാളെ സ്മിത മരിച്ചതേയില്ല എന്നായിരിക്കും വാർത്ത ആ സാറേ സാറേ എന്തോ ഒരു തിരിമറി ഇതിൽ നടന്നതായിട്ട് സാറിന് തോന്നുന്നില്ലേ എങ്ങനെ ഇതിന്റെ പുറകിൽ നിയമത്തെ പറ്റി നല്ല പരിജ്ഞാനമുള്ള ആരോ ഒരാൾ ഒരു കളി കളിച്ചിട്ടുണ്ട് ആ മരിച്ച പെൺകുട്ടിയുടെ വീടറിയാവോ ഹനുമാനെ പോലെ ഈ ശിവരാമപിള്ള അങ്ങയുടെ പുറകിലുള്ളപ്പോ അതിനാണോ പ്രയാസം മോള് തൂങ്ങി മരിച്ചാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല സർ എന്റെ മോൾക്ക് അങ്ങനെയൊന്നും ചെയ്യാനാവില്ല അവളും ഭർത്താവും തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടത്തിലായിരുന്നു എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ കാര്യം പോലീസിനോട് പറയാൻ പാടില്ലായിരുന്നോ ഞങ്ങൾ പാവങ്ങളാ സർ നിങ്ങളുടെ മകളെ കൊന്നതാണ് കൊലയാളികൾ ശിക്ഷിക്കപ്പെടണ്ടേ അതിന് കേസ് കൊടുക്കണം കോടതി പോണം കേസിനും കോടതിയിലൊന്നും പോവാൻ ഞങ്ങൾക്ക് പണമില്ല സർ എന്റെ മോളെ കൊന്നവരോട് ദൈവം ചോദിച്ചോളൂ പണച്ചെലവിന്റെ കാര്യമൊന്നും നിങ്ങൾ അറിയണ്ട നിങ്ങളുടെ ഒപ്പം ഞാനുണ്ട് മകളും ഭർത്താവിന്റെ വീട്ടുകാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചിലര് പറയുന്നു കേട്ടു അതാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അവിടെ ഒരു വേലക്കാരിയുണ്ട് മീനാക്ഷി അവളുമായിട്ട് മോള് വലിയ അടുപ്പത്തിലായിരുന്നു എപ്പോഴും മീനാക്ഷിയുടെ കാര്യം പറയുമായിരുന്നു ഇല്ല എനിക്കൊന്നും അറിയില്ല സാറന്മാര് പോ അതാ നല്ലത് നിങ്ങൾ രണ്ടുപേരും ജയിലിൽ പോയേ അടങ്ങുള്ളോ ഇവളെ കൊണ്ട് മണിമണിയെ സത്യം പറയിക്കാൻ സാറിനറിയാം എന്താ അത് വേണോ സാറേ ഞാൻ പറയാം പക്ഷെ പറഞ്ഞാൽ അവരറിയും എന്നെ അതോർത്ത് ഭയപ്പെടണ്ട നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല അന്ന് മുരളിക്കുഞ്ഞ് വീട്ടിലില്ലായിരുന്നു പതിവില്ലാതെ സ്മിതക്കുഞ്ഞ് എന്നെ കൂട്ടിയടക്കാൻ വിളിച്ചു വിഷുനാളിൽ സ്മിതക്കുഞ്ഞ് വാങ്ങി തന്ന സാരി വീട്ടിലെല്ലാവർക്കും എന്ത് ഇഷ്ടായെന്നോ അയ്യോ അത് ഞാൻ സെലക്ട് ചെയ്തതല്ല മുരളിച്ചേട്ടൻ സെലക്ട് ചെയ്തതാ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായ പിന്നെ ഒറ്റ സാരി എന്നെ കൊണ്ട് എടുപ്പിക്കില്ല സാരി തിരഞ്ഞെടുക്കാൻ മൂപ്പര് പെണ്ണുങ്ങളെക്കാൾ വിരുദനാ സാരി തിരഞ്ഞെടുക്കാൻ മാത്രമല്ലല്ലോ എന്നാ ഞാൻ പോയി കിടക്കട്ടെ വേണ്ടെന്നേ ഇന്ന് മീനാക്ഷി ഇവിടെ കിടക്ക് നമുക്ക് വെറുതെ വർത്താനം പറഞ്ഞിരിക്കാം ഞാൻ ബാത്റൂം പോയിട്ട് വരാം കൊല്ലും നിന്നെ നീ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ ഞങ്ങൾ ഇവിടെ വന്നതും ഇവിടെ നടന്നതും ഇരി ചെവി അറിയരുത് ശരി സർ കോടതിയിൽ ഇക്കാര്യങ്ങൾ വീണ്ടും പറയേണ്ടി വരും പറയാമല്ലോ മരിച്ചുപോയ സ്മിതയും ഭർത്താവ് മുരളിയും തമ്മിൽ നല്ല ബന്ധങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതെ അവർ തമ്മിൽ വലിയ ഇഷ്ടത്തിലായിരുന്നു ഇതിനിടെ നിങ്ങളും സ്മിതയും തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇനി ഈ കേസിൽ കൂടുതൽ തെളിവെടുപ്പിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ദാറ്റ്സ് ഓൾ യുവർ ഓണർ ഒബ്ജക്ഷൻ യുവർ ഓണർ ഐ ഹാവ് ക്വസ്റ്റ്യൻസ് യെസ് ചോദിക്കേണ്ടത് ചോദിക്കാതെ പ്രോസിക്യൂട്ടർ മനഃപൂർവ്വം തെളിവെടുപ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇത് കേസിനെ രക്ഷിക്കാനല്ല മറിച്ച് പ്രതിയെ രക്ഷിക്കാനാണ് യുവർ ഓണർ ഈ കേസിൽ പ്രോസിക്യൂഷൻ എയ്ഡിന്റെ വാദിഭാഗത്ത് നിന്ന് ഞാൻ വക്കാലത്ത് ഹാജരാക്കിയിട്ടുണ്ട് അതുകൊണ്ട്
സാക്ഷിയെ വിസ്തരിക്കാൻ ദയവായി ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. ക്വസ്റ്റ്യൻസ് അലോ. നിങ്ങളും സ്മിതയും തമ്മിൽ മുറിക്കുള്ളിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പ്രതി അങ്ങോട്ട് കടന്നു വന്നോ? ചോദിച്ചു കേട്ടില്ലേ? എനിക്കറിയില്ല, ഞാൻ ഇടയ്ക്ക് ബാത്റൂമിൽ പോയി. നിങ്ങൾ ബാത്റൂമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പ്രതി അകത്തുണ്ടായിരുന്നോ? കണ്ടില്ല. കളവ് പറയരുത്. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അകത്ത് കിടന്നിരുന്ന പ്രതി സ്മിതയെ കഴുത്തു ഞെരിച്ച് കൊല്ലുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇല്ല, ഞാനൊന്നും കണ്ടില്ല. കുട്ടി അമേരിക്കയിൽ എം ബി എക്ക് പഠിക്കുക, ആറു മാസം കഴിഞ്ഞ് ഇങ്ങ് എത്തും. വന്നാലുടൻ കല്യാണം നടത്തണമെന്നുള്ള ഒറ്റ വാശിയിലാ വീട്ടുകാർ. ഈ അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച് സേവിയറെ അവിടെ സെറ്റിൽ ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ല. ഏതായാലും പെണ്ണ് അവന് ചേരും. കുടുംബവും നിങ്ങളെ പോലെ തന്നെ അന്തസ്സുള്ളവരാ. കൊള്ളാമെങ്കിൽ വിടണ്ട, നമുക്ക് ആലോചിക്കാം. ആ സേവിയർ കുട്ടി ഉണ്ടോ അത്? ഇല്ല, അവൻ പഠിക്കാൻ പോയിരിക്കാം. ഇന്നലെ രണ്ട് തവണ വിളിച്ചപ്പോഴും നീ ഫോൺ എടുത്തില്ല. അപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഉടക്ക് ലൈനാണ്. നീ എന്തിനീ ആവശ്യമില്ലാതെ ഓരോ ചിന്തിച്ച് മനസ്സ് വിഷമിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ കണ്ടതാ സേവിയർ ഒരു പെണ്ണും വെളുത്ത് തടിച്ച് ഒരുത്തിയുമായിട്ട് മുട്ടി ഒരുമിരുന്ന് പോകുന്നത് ഒരു ഓട്ടോയില്. എന്നിട്ട് നിങ്ങൾ ഫിലിമിനും കയറി. അയ്യോ, എന്റെ അടുത്തും പുണ്യാള എന്തോ പറയുന്നത്. ഞാൻ മനസ്സാ വാചാ കർമ്മം അറിയാത്ത കാര്യങ്ങൾ. എന്നോട് ഈ വേലയൊന്നും വേണ്ട, എന്നെ ഇനി കാണാൻ വേണ്ട, സംസാരിക്കാൻ വേണ്ട. എവിടെ വെച്ച പോയിക്കോ, ഏതവളുടെങ്കിലും കൂടെ. ഓ അതോ, ഞാൻ ഇപ്പഴാ ഓർത്തത്. അയ്യോ, അതെന്റെ കസിനാ, ഭരണകാലത്ത് അന്നമാന്റിയുടെ മോള് എൽസമ്മ, എന്റെ പെങ്ങള്. കൂടുതൽ വിശേഷമൊന്നും വേണ്ട. അലിസെ മോളെ, മുത്തുക്കിളി മൊഴികളെ, ചുംബനലതകളെ, മുത്തുക്കിളി മൊഴികളെ, ചുംബനലതകളെ, രാക്കുളിരിൽ മുഴുകി വരും തങ്കനിലാവേ, എന്നിൽ പടരുമീ കോമലിൻ സ്വപ്നമായി വാ. മുത്തുക്കിളി മൊഴികളെ, താമര വളയം കണ്ടോ എൻ അനുരാഗം നിറയുമീ പൂങ്കയിൽ, കണ്ണിൽ കമലദളം കണ്ടോ. താമര വളയം കണ്ടോ എൻ അനുരാഗം നിറയുമീ പൂങ്കയിൽ, കണ്ണിൽ കമലദളം കണ്ടോ. തിരകളിലൊഴുകും സ്നേഹമേ, ഇരുകര കവിയും മോഹമേ, കളിചിരിയിൽ പദനുരയും കാമുക ഹൃദയം കണ്ടോ. മുത്തുക്കിളി മൊഴികളെ, ചുംബനലതകളെ, രാക്കുളിരിൽ മുഴുകി വരും തങ്കനിലാവേ, എന്നിൽ പടരുമീ ഓമലിൻ സ്വപ്നമായി വാ. മുത്തുക്കിളി മൊഴികളെ, സ്നേഹനിലാവേ വാ.
മുത്തുക്കിളി മൊഴികളെ ചുംബനലതകളെ റാക്കുളിരെ മുഴുകി വരും തങ്കനിലാവേ എന്നിൽ പടരുമീ ഓമലിൻ സ്വപ്നമായി വാ എന്താ ഇറങ്ങുന്നില്ലേ? എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. ദേ വീട്ടിൽ കല്യാണാലോചന തകർതിയെ നടക്കുക. സേവിയറെ അല്ലാതെ വേറെ ആരും നിനക്ക് വേണ്ടെന്ന് നീ ധൈര്യമായിട്ട് പറഞ്ഞു. എന്താ വിശ്വാസമില്ലേ? വിശ്വാസമില്ലെങ്കിൽ എന്താ അത്? ഈ കഥകളിലൊക്കെയുള്ള മാതിരി ഒരു മന്ത്രം മുതൽ എന്നെ കാണണമെന്ന് വലിയ ആശ തോന്നുമ്പോ ഇതി തൊട്ട് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ എവിടെയായാലും മുമ്പിലെത്തും. നമ്മുടെ കല്യാണം കഴിയുന്നവരെ ഞാനിത് രഹസ്യമായി സൂക്ഷിക്കും. ഇങ്ങനെ കൈക്കുള്ളിലാക്കി ഭദ്രമായി സേവിച്ചതിന് മനസ്സിൽ സൂക്ഷിക്കും പോലെ. ഓ, കിണറ്റിൽ നിന്നും വീണു മരിച്ചു എന്നത് തെങ്ങിൽ നിന്നും വീണു മരിച്ചു എന്ന് തിരുത്തി വായിക്കാൻ അപേക്ഷ. അതല്ലടോ അതിന്റെ താഴെ. ഓ, മരുന്ന് മാറി കുത്തിവെച്ച് രോഗി മരിച്ചു. ഡോക്ടറുടെ അനാസ്ഥ മൂലം മരുന്ന് മാറി കുത്തിവെച്ച് മാടപ്പള്ളിക്കാരൻ മാധവൻ തൽക്ഷണം മൃതിയടഞ്ഞു. മരുന്ന് കുത്തിവെച്ചാലേ മരിക്കുന്ന കാലമാ, അപ്പൊ പിന്നെ മരുന്ന് മാറി കുത്തിവെച്ചാലത്തെ അവസ്ഥയോ? എന്തൊരു നാട്. മാതാപിതാക്കൾ ലക്ഷങ്ങൾ കൈക്കൂലി കൊടുത്ത് താല്പര്യമില്ലാത്തവനെ ഡോക്ടറാക്കി എടുക്കും. അവൻ ചെയ്യുന്ന പ്രവൃത്തി ഏതൊക്കെ? എന്നിട്ട് കൊടുത്ത കാശ് തിരിച്ചു പിടിക്കാൻ പ്രൈവറ്റ് പ്രാക്ടീസും കൈക്കൂലി. പക്ഷേ ഈ ഫ്രാൻസിസ് ഡോക്ടർ അങ്ങനല്ല സർ. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഭാര്യയ്ക്ക് അസുഖമായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഒരു 50 രൂപയെങ്കിലും മേടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചു, പക്ഷെ 5 പൈസ പോലും മേടിച്ചില്ല. മാത്രമല്ല നല്ല കൈപുണ്യവും. ആ നല്ല കൈപുണ്യം, അതുകൊണ്ടാ ഇപ്പൊ വിലങ്ങ് വീഴാൻ പോകുന്നത്. അയ്യോ അങ്ങനെ പറയല്ലേ സർ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തെ ഒന്ന് രക്ഷിച്ചൂടെ. ഇങ്ങനെ ഒരാൾ വന്ന് എന്നെ ജാമ്യത്തിൽ ഇറക്കുമെന്നോ ഈ കേസിന്റെ സത്യാവസ്ഥ അറിയാൻ ശ്രമിക്കുമെന്നോ ഞാൻ പ്രതീക്ഷിച്ചില്ല. നാം പ്രതീക്ഷിക്കാത്തതും ചിന്തിക്കാത്തതുമായ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡോക്ടർ എന്തിനു ഭയക്കണം? ഈ കേസിൽ എനിക്കെതിരെ വാദിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ പെരേരയാണ്. ഞാൻ നിരപരാധിയാണെങ്കിൽ പോലും അയാൾ ശക്തനായതുകൊണ്ട് എനിക്ക് നീതി കിട്ടില്ല. തോറ്റുപോകുന്നല്ലേ, ആർക്കും ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല. കൊല്ലാൻ പറ്റിയേക്കാം, സത്യത്തെ കുഴിച്ചു മൂടാതിരിക്കാൻ നമുക്കൊരു ശ്രമം നടത്തി നോക്കാം. ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ്. സാർ, ഞാൻ ഡോക്ടറായതും ബിരുദമെടുത്തതും വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. എന്നെ വിശ്വസിക്കൂ, കഷ്ടപ്പെട്ട് നേടിയ ബിരുദവുമായി അഭിമാനത്തോടെ നിങ്ങൾക്ക് ഈ തൊഴിൽ തുടരാം. ഹലോ, ഞാനാ അപ്പച്ച. ജോണി ഉണ്ടോടി അവിടെ? ഉണ്ട്, വിളിക്കാം. ജോണിച്ചായ, ഫോൺ അപ്പച്ചനാ. ഹലോ അപ്പച്ചനാണോ? ആ എന്താ വിശേഷം? എടാ പിന്നെ ആ മരുന്ന് മാറി കുത്തിവെച്ച രോഗിയെ കൊന്നു എന്ന് പറയുന്ന ഡോക്ടർ മരുതൂപ്പറമ്പിലാണോ? അതെ, മരുതൂപ്പറമ്പിലെ കറിയാച്ചന്റെ മോടെ മോന, എന്റെ കൂടെ പഠിച്ച ഡിഗ്രിക്ക്. എങ്കിൽ നീ വൈകിട്ട് ഇങ്ങോട്ട് വാ, ഒരു കാര്യമുണ്ട്. എടോ ഡോക്ടറെ. ആ ജോണിയോ, ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ. ആ ഉവ്വ ഇരിക്കട. ഇന്നലെ നിന്റെ ഹോസ്പിറ്റലിൽ ഞാൻ എത്ര വിളിച്ചിഷ്ടാ. നീ എവിടെ ആയിരുന്നു? നിന്റെ പഴയ ചുറ്റിക്കളെ നിർത്താറായില്ലേ? ഞാൻ ഇന്നലെ ജെസ്സിയെ വീട്ടുകാർ കൊണ്ടാക്കാൻ പോയതാ. വന്നു പറഞ്ഞ് നീ വിളിച്ചിരുന്നത് എന്താണ് പ്രശ്നം? എടാ നിന്റെ കേസുണ്ടല്ലോ, ഏതോ മരുന്ന് മാറി കുത്തിവെച്ചൊരു മാടപ്പള്ളിക്കാരൻ മരിച്ചത്. ആ അതിപ്പോ നിനക്കേരെ വാദിക്കുന്നത് അപ്പച്ചനാ. പിന്നെ ഞാൻ പറഞ്ഞപ്പോഴാ പുള്ളിക്കാരൻ അറിയുന്നത് നീ മരുതുപറമ്പിലാണെന്നും എന്റെ ക്ലാസ്മേറ്റ് ആണെന്നും. ജോണി, ഞാൻ ആ കേസിൽ നിരപരാധിയാണ്. നീ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതല്ല പ്രശ്നം. നിന്റെ വക്കീലില്ലേ ഒരു കെ പി മേനോൻ, അയാൾ ചുമ്മാ ഒരു ഓളത്തിന്റെ ആളാ. നമ്മൾ കേസ് കൊടുത്താൽ മതി, മൂപ്പർ ഭംഗിയെ വാദിച്ച് തോപ്പിച്ച് കൈ തരും. തന്നെയുമല്ല അപ്പച്ചനും പുള്ളിയും കൂടെ അത്ര സുഖത്തിലുമല്ല. അതുകൊണ്ടേ നീ നിന്റെ വക്കാലത്ത് മാറ്റണം. അതെങ്ങനെയാ ജോണി? ആരും ഹെൽപ്പ് ചെയ്യാനില്ലാതിരുന്നപ്പോ അന്വേഷിച്ച് പിടിച്ചു വന്ന് സഹായിക്കാമെന്ന് ഏറ്റ പുള്ളിയെ മാറ്റിയെന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് കെ പി മേനോനെ മാറ്റിയാൽ അപ്പച്ചൻ നിന്നെ ക്ലീൻ ആയിട്ട് ഊരി തരും. നിനക്ക് കേസിന് രക്ഷപ്പെട്ടാ പോരെ. OS നമ്പർ 496 ഫ്രാൻസിസ് മാത്യു.
പ്രതി ഹാജരുണ്ട്. നോ നോ മിസ്സർ നായർ, കേസ് നമ്പർ തെറ്റി. ഇത് എന്റെ കേസാണ്. അല്ല വക്കീൽ അദ്ദേഹം, ഇത് എന്റെ കേസ് തന്നെ. അതെങ്ങനെ നിങ്ങളുടെ കേസാകും? ഒ എസ് നമ്പർ 496-90 എന്റെ കേസല്ലേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എനിക്കിത് പുതിയ വക്കാലത്താ. ഞാൻ അറിയാതെയോ? വാട്സ് ദ മാറ്റർ? വാട്സ് ഹാപ്പിംഗ് ദർ? ഞാൻ അറിയാതെ എന്റെ കേസിൽ പുതിയൊരു വക്കീലും വക്കാലത്തും. ആരാ നിങ്ങളുടെ വക്കീല്? അദ്ദേഹമാ, ആർ കെ നായർ. എന്റെ പൊന്ന് വക്കീൽ സാറെ, ഇയാള് മൂക്കറ്റം കുടിച്ചിട്ട് എന്നെ മെക്കിട്ട് ഇവിടെ ഉള്ള എല്ലാം തല്ലി നശിപ്പിച്ചു. എന്തുവാ കുഞ്ഞു, ഈ ചെറുപ്രായത്തിലെ കള്ളു കുടിച്ച് കരൾ വാട്ടണോ? ഐ പി സി 101 പ്രകാരം കണ്ണൂരിലോ പൂജപ്പൂരിലോ പോയി സൂഹിക്കണോ മോനെ? അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല സാറേ, എനിക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളുടെ വില കിട്ടണം. എത്രയാ അതിന്റെ നഷ്ടം? ഒരു 100-150 ചാരായും കുപ്പിയും തല്ലിപ്പെട്ടിച്ചു. ഒരു 100 രൂപയുടെ കപ്പയും മീനും എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. കുറഞ്ഞ ഒരു 300 രൂപയെങ്കിലും കിട്ടണം സാർ. സാർ, ഒരു അസസ്മെന്റ് നടത്തിയിട്ട് തുക കൈമാറിയാൽ പോരെ? കിട്ടിയത് പോരല്ലേ. ഒരിക്കലും മാഷെ കാണരുതേ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പൊ കണ്ടു. ഏതായാലും എന്നെ വിശ്വസിച്ചല്ലോ, അത് മതി. നിന്നെ എനിക്കറിയാം, സത്യം എന്താണെന്നും അറിയാം. ഒന്നും മനഃപൂർവ്വം അല്ലെങ്കിലും എന്തൊക്കെയോ സംഭവിച്ചു പോയി. അതിനുള്ള പ്രായച്ചിത്തം ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം അല്ല ഉണ്ണി. വിനുമത്ത് മാഷിന്റെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആ പഴയ ഉണ്ണിയല്ല ഞാനെന്ന്. മരിക്കണമെന്നുണ്ട്, കഴിയുന്നില്ല. അത് ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ല, ചാരായത്തിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരയിൽ അല്പം മനസ്സമാധാനം കിട്ടി. കഴിഞ്ഞതൊക്കെ മറക്കും. മാഷ് തനിച്ചാണല്ലേ. അമ്മ, അമ്മ എവിടെ? അമ്മയെക്കുറിച്ച് മാഷ് ഒന്നും പറഞ്ഞില്ല. നീ വീട്ടിൽ പോകാറില്ലല്ലേ? ഇല്ല, ഞാനവിടെ പോവില്ല. എന്തേ? പോയാൽ എനിക്കും എൻ്റെ അച്ഛൻ ചെയ്തേക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയേണ്ടി വരും. ഇപ്പൊ തന്നെ മോഷം കിട്ടാത്ത ശാപമാണ് എൻ്റെത്. അത് ഞാൻ എങ്ങനെയെങ്കിലും അനുഭവിച്ച് തീർത്തോളാം. പോട്ടെ മാഷേ. ഉണ്ണി അവിടെ നിന്നേ. നീ എങ്ങും പോകണ്ട, ഇവിടെ ഉണ്ടാകണം എന്നോടൊപ്പം. തീർച്ചയായിട്ടും, പക്ഷെ ഞാനിപ്പോ പോട്ടെ. എനിക്ക് എൻ്റെ അച്ഛനോട് തോന്നാതിരുന്ന സ്നേഹം ഇപ്പൊ മാഷോട് തോന്നുന്നു. ഞാൻ ഇടയ്ക്ക് വരാം. അയ്യയ്യാ പരം അമ്പിളി പൂക്കുല മാറിലണിഞ്ഞ കരിമ്പൂതം. കാതിൽ പിച്ചളത്തോട കഴുത്തിൽ കലവില പാടും. അതെ, നിങ്ങൾ ഇന്നലെ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പാതിരവരെ കാത്തിരുന്നു. എന്ത് പറ്റി? ഉണ്ണിയുടെയും വിനുവിന്റെയും ചമ്മറവട്ടത്തേക്കുള്ള യാത്ര ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് ഇന്നലെ 6:30 ന്യൂസിൽ പറഞ്ഞ മാഷ് കേട്ടില്ലായിരുന്നു? ഇല്ലല്ലോ, ഞാൻ ഇന്നലത്തെ വാർത്ത കേട്ടില്ല. കണ്ടോ, ആ കുട്ടികളൊക്കെ പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. ആ, ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്ന ഒരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അതിന് നീ ആരാ ഇവിടുത്തെ ഹെഡ്മാഷോ? ആ, ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഹെഡ്മാഷാ. എടി മാധവിയേ, രണ്ട് പുതിയ ഹെഡ്മാഷന്മാരുടെ വന്നിരിക്കുന്നു. അമ്മേ, ഇത്തവണ ഞങ്ങളെ ഉടനെ മടക്കി വിടാമെന്ന് കരുതണ്ട. കുറഞ്ഞ പക്ഷം ഒരു 2 ആഴ്ചയെങ്കിലും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഒന്നും പറയണ്ട, ഞാൻ മിണ്ടുന്നില്ല. മിനു, എത്ര നാളായി ഒരു കത്ത് അയച്ചിട്ട്? ഞാൻ എന്നും പറയുന്ന അമ്മേ, ഇവൻ പിന്നാട്ടെ പിന്നാട്ടെ എന്ന് പറയും. അല്ലടാ വിനു, നീ എന്താ അമ്മയ്ക്ക് കത്ത് എഴുതാ? അമ്മേ, ഇവൻ ചുമ്മാ പറയുന്ന അമ്മേ, ഇവര് കാര്യങ്ങളോട് പറഞ്ഞിട്ട് പോലും ഇല്ല. നിങ്ങൾ ഇനി വഴക്കു കൂടണ്ട, വന്ന് ഈ വേഷമൊക്കെ മാറ്റ്. ഞാൻ റെഡി. ഉണ്ണി വീട്ടിൽ പോയില്ലേ? പോയില്ല. പപ്പ എവിടെ ഇല്ല, ബാംഗ്ലൂർക്ക് വരിക. ഞാൻ ഒറ്റയ്ക്ക് നമ്മൾ ബോറടിക്കണ്ടെന്ന് വെച്ച്. ബോറടി ബോറടി, നിനക്ക് മനസ്സിലായില്ലേ? എന്നാ എനിക്ക് മനസ്സിലായി. രണ്ടുപേരും വേറെ റെഡി ആയിക്കാൻ, ഞാൻ എപ്പോഴും റെഡി. ഉണ്ണി,
തൃക്കണ്ടിയൂരപ്പന്റെ അനുഗ്രഹം അവൻ എപ്പോഴും ഉണ്ട്. എനിക്കിനി ഒരാഗ്രഹം കൂടുണ്ടടി. ഇവിടെ ഒരു ആശുപത്രി തുടങ്ങി അവൻ ഡോക്ടർ ആയിരിക്കുന്നത് കാണണം. ഞാനത് കാണും. എന്താ സാർ ഇരുട്ടത്തിരിക്കുന്ന? ലൈറ്റ് ഒന്നും ഇടാതെ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ടേബിൾ വെച്ചത് ഞാൻ എടുത്ത് കഴിച്ചോളാം, എന്നിട്ട് ശിവരാമൻ കിടന്നോളൂ. ിയോടി വന്നു പൂക്കാലം പുത്തിടമ്പുമായി കുരുന്നു പമ്പരം തിരിച്ചലഞ്ഞു പൂന്തെന്നൽ ഓലഞ്ഞാലി പാടി മഞ്ഞു വീണ രാവിലെ ദോശ്യാമോഹരാഗം ഓലഞ്ഞാലി പാടി മഞ്ഞണിഞ്ഞ കൊമ്പിലെ ദോശ്യാമരാഗം പൂക്കടമ്പിലി തിരിക്കുടം നനിട്ടിയോടി വന്നു പൂക്കാലം ലോകം ഈ സ്വപ്നലോകം പാഠങ്ങൾ ഈ ജീവിതം എൻ ലോകം ഈ സ്വപ്നലോകം പാഠങ്ങൾ ഈ ജീവിതം കേൾപ്പതെല്ലാം തുളുമ്പും പദങ്ങൾ കാണുമതെല്ലാം വസന്തം ഉള്ളിലെങ്ങും കിനാവിൻ സുഗന്ധം വിലോല മൗനം പൂത്തുലഞ്ഞുണർന്നതെന്റെ കാവ്യലോകം നവ്യഭാവം പൂണ്ടുണർന്ന താളങ്ങൾ പൂക്കടമ്പിൽ തിരിക്കുടം നനിട്ടിയോടി വന്നു പൂക്കാലം പുത്തിടമ്പുമായി കുരുന്നു പമ്പരം തിരിച്ചലഞ്ഞു പൂന്തന്നൽ ഓലഞ്ഞാലി പാടി മഞ്ഞു വീണ രാവിലെ ദോശ്യാമോഹരാഗം ഓലഞ്ഞാലി പാടി മഞ്ഞണിഞ്ഞ കൊമ്പിലെ ദോശ്യാമരാഗം ഈ ഗാനം
സ്നേഹഗാനം മേളങ്ങൾ എൻ ജീവനം യൗവനത്തിൻ വിലാസങ്ങളേൽക്കാൻ ബാല്യഭാവം മറക്കാം തേന്നിലാവിൻ വികാരം നിറയ്ക്കാം വിഭാതരാഗം നെഞ്ചിലൂർന്നു വീണുലഞ്ഞ വർണ്ണമാകാം മോഹങ്ങൾ ഉള്ളലിഞ്ഞു ചേരുമ്പോൾ പൂക്കളം വിളിത്തിരിക്കുടം നദിട്ടിയോടി വന്നു പൂക്കാലം പൂത്തിടമ്പുമായി കുരുന്നു പമ്പരം തിരിച്ചലഞ്ഞു പൂന്തന്നൽ ഓലഞ്ഞാലി പാടി മഞ്ഞു വീണ രാവിലെ ദോശ്യാമോഹരാഗം ഓലഞ്ഞാലി പാടി മഞ്ഞണിഞ്ഞ കൊമ്പിലെ ദോശ്യാമരാഗം പൂക്കളം വിളിത്തിരിക്കുടം നദിട്ടിയോടി വന്നു പൂക്കാലം ഞാൻ തമാശക്ക് അവനെ വേർ ഒടിപ്പിച്ചപ്പോ കുപ്പി പെട്ടി. അയ്യോ ശ്വാസമില്ലോടാ. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യും? വിനു, നീ ആ റഹീമിന്റെ ജീപ്പെടുത്തോണ്ട് വന്നാ, നമുക്ക് അവനെ അടുത്ത് മാറ്റാം. ഞാൻ പോയ അവർ വണ്ടി തരില്ല. നീ പോയാലും കാര്യം നടക്കൂ. ഞാൻ ഇവിടെ ഇരിക്കാം, നീ വേഗം പോയിട്ട് വാ. എടാ, അവന്മാർ താഴെ ഉണ്ട്, കാണരുത്. നീ ആ ലൈറ്റ് ഓഫ് ചെയ്യ്. ഇവന്മാരെ കിടന്നോ? അവൻ കഥ തുറക്കേ, കഥ തുറക്കടേ. ലൈറ്റ് അടിച്ചു എന്നാ ചെയ്യാ? കഥ തുറക്കടാ, തുറക്കടാ, കഥ തുറക്ക, കഥ തുറക്ക. അടിച്ചു പൊളിയാണ്. ഇതിൽ 500,000 ഉണ്ട്. ഇനി എത്ര വേണമെങ്കിലും തരാം. എന്റെ മകനെ രക്ഷപ്പെടുത്തണം. സാറിന് മാത്രമേ അതിന് കഴിയൂ. മിസ്റ്റർ വിശ്വം, എല്ലാ വാതിലുകളും അടയുമ്പോൾ നിയമപുസ്തകം കാട്ടിത്തരുന്ന ചില പിൻവാതിലുകളുണ്ട്. അങ്ങനെ ഒരു പിൻവാതിലിന് വേണ്ടിയുള്ള തിരച്ചിൽ നമുക്ക് തുടങ്ങാം. അന്ന് ഹോസ്റ്റൽ മുറിയിൽ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കുട്ടി വിനീത് ഒരു സ്കൂൾ മാസ്റ്റർ മകനാണ്. ആ കുട്ടി കോടതിയിൽ സത്യം പറഞ്ഞാൽ ഉണ്ണിക്കൊരിക്കലും രക്ഷപ്പെടാനാവില്ല. മാത്രമല്ല, ഉണ്ണി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പ്രതിയുടെ സ്ഥാനത്ത് മറ്റൊരാളെ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തേ പറ്റൂ. അതിനെന്ത് ചെയ്യും? കോടതി ഭാഷയിൽ ഞങ്ങൾ പറയുന്ന സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, അതായത് സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ ഉണ്ടാക്കുന്ന തെളിവുകൾ. ഡെഡ് ബോഡിയോടൊപ്പം സ്റ്റുഡൻസ് കണ്ടു എന്ന് പറയുന്ന ഈ വിനീതാണ് ഇന്നു മുതൽ നമ്മുടെ പ്രതി. നോ, അലക്സിനെ കൊന്ന ഞാനാണ്, വിനുവല്ല. അലക്സ് മാത്യുവിന്റെ മരണത്തിന് ഉത്തരവാദി വിനീതാണെന്ന് വളരെ നിസ്സാരമായി നമുക്ക് തെളിയിക്കാൻ കഴിയും. തന്നെ രക്ഷപ്പെടുത്താനാണ് ഞങ്ങൾ പറയുന്നത്. എനിക്കങ്ങനെ രക്ഷപ്പെടണമെന്നും ആഗ്രഹമില്ല. ഞാൻ ഏത് കോടതിയിലും സത്യം പറയും. എനിക്ക് തന്റെ വക്കാലത്തൊന്നും വേണമെന്ന് ആഗ്രഹമില്ല കേട്ടോ. ഉണ്ണി, നീ മിണ്ടരുത്, അകത്തേക്ക് പോ. അച്ഛാ, ഞാൻ പറഞ്ഞ അകത്തേക്ക് പോകാൻ. വിനു അല്ല അവനെ കൊന്നത്, വിനു നിരപരാധിയാണ്. ഉണ്ണി, അലക്സിനെ കൊന്ന ഞാനാണ്. മിണ്ടരുടാ, ഞാനാണ് കൊന്നത്. വിടാൻ പറഞ്ഞില്ലേ? എന്റെ മേക്കിൽ നിന്ന് അവിടെ എത്തി ഉടനെ വിളിക്കണം. കാര്യങ്ങൾക്ക് അങ്കീകാരം പറഞ്ഞിട്ടുണ്ട്. അന്ന് അവർ എന്നെ ബാംഗ്ലൂരിലുള്ള ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ മാസങ്ങൾ കഴിഞ്ഞാണ് ഞാൻ പകൽ വെളിച്ചം കാണുന്നത്. ശരിക്കും ഞാൻ തളവറയിലായിരുന്നു. ന്യൂസ് പേപ്പറുകൾ പോലും അവരെന്നെ കാണിച്ചിരുന്നില്ല. പിന്നീടുണ്ടായെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വിനീതുണ്ടോ ഇവിടെ? ഉണ്ട്. എന്താ കാര്യം? മാഷേ, ഞങ്ങൾക്ക് അയാളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. എന്റെ മോനെ കൊണ്ടുപോകരുത്, അവനല്ല ചെയ്തത്.
പ്രതിയുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം പൂർണ്ണമായും ഈ കോടതിയുടെ മുമ്പാകെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യം കണ്ട സാക്ഷികളുടെ മൊഴിയും സംഭവത്തിന് ആധാരമായ വിഷയങ്ങളും അതിബീവത്സവും ദാരുണവുമായ ഒരു കൊലപാതകത്തിന്റെ ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. കോളേജ് ഡേ എന്ന ഉന്മാദത്തിന്റെ മറവിൽ രണ്ടാം റാങ്കുകാരനായ പ്രതി വിനീത് ഒന്നാം റാങ്കുകാരനെതിരെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പക തീർക്കുകയാണ് ഉണ്ടായത്. പതഞ്ഞു പൊങ്ങിയ പ്രതികാരത്തിന്റെ അഗ്നി നുരഞ്ഞു പൊന്തുന്ന ബിയർ കുപ്പി കൊണ്ട് തീർക്കാനാണ് പ്രതി ശ്രമിച്ചത്. വായിൽ ബിയർ കുപ്പി കുത്തിക്കയറ്റി പണ്ടെങ്ങും കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധത്തിൽ മുറിവേൽപ്പിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് അലക്സ് മാത്യു പ്രതി വിനീതിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടത്. പ്രതി കുറ്റക്കാരനാണെന്ന് സംശയലേശമന്യേ ഈ കോടതി മുമ്പാകെ തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് നിയമമനുശാസിക്കുന്ന പരമാവധി ശിക്ഷയ്ക്ക് പ്രതി അർഹനാണ്. ആയതിനാൽ പ്രതിയെ മരണം വരെ തൂക്കിക്കൊല്ലാൻ ഉത്തരവുണ്ടാകേണ്ടതാണെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമസ്കാരം സർ. എന്തു വേണം? സാർ, ഞങ്ങളുടെ മകൻ വിനീതിന്റെ കാര്യം സാർ വിചാരിച്ച അവനെ രക്ഷിക്കാൻ പറ്റും. ഒരു ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററായ നിങ്ങൾ ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയരുത്. കുറ്റവാളിയായി കോടതിയിൽ തെളിയിക്കപ്പെട്ട ഒരുവനെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറായി എനിക്കെങ്ങനെ രക്ഷിക്കാൻ പറ്റും? എന്റെ കുഞ്ഞ് മനസ്സുകൊണ്ട് പോലും ചെയ്യാത്ത കുറ്റത്തിനാണ് അവനെ. എന്ന് പറഞ്ഞാൽ കേസന്വേഷിച്ച പോലീസുകാരും കോടതിയിൽ വാദിച്ച ഞാനും പറഞ്ഞതെല്ലാം കള്ളമാണെന്നാണോ? സത്യത്തിൽ അവനല്ലത് ചെയ്തത്. അത് സാറിനും അറിയാവുന്ന കാര്യമല്ലേ? ഹേ മിസ്റ്റർ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സർക്കാരിന് വേണ്ടി ഞാനൊരു കേസ് ഏറ്റെടുത്താൽ എന്റെ എല്ലാ ശ്രമങ്ങളും പ്രതിശിക്ഷിക്കപ്പെടുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കും. നിങ്ങളുടെ മകനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കേസിൽ തോൽക്കണമെന്നല്ലേ? പിന്നെ ഞാൻ ശമ്പളം വാങ്ങിക്കുന്നതിന് എന്തർത്ഥം? സാറാ, ജീവിതത്തിന്റെ പകുതി മുക്കാലം അനുഭവിച്ചു തീർത്തവരാണ് ഞങ്ങൾ. ഇനിയുള്ളതെല്ലാം മകനെ കുട്ടിയുള്ള സ്വപ്നങ്ങൾ മാത്രമാ. അവൻ കൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ? ഹേ, അതെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. സാറിന്റെ കാല് ഞങ്ങൾ പിടിക്കാം, ഞങ്ങളുടെ മോനെ രക്ഷിക്കണം. ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ പോയാട്ടെ. എന്റെ പൊന്നു സാറെ, ഞങ്ങളെ കൈവിടിയല്ലേ? മതേ, വരൂ. അവന് വേണ്ടി അപേക്ഷിക്കാൻ ഞങ്ങൾക്ക് വേറൊരു ഇടവും ഇല്ല. വരാൻ. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പ്രതിയെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്നതാണ്. ആയതിനാൽ പ്രതി കുറ്റവാളിയാണെന്ന് കണ്ടും കുറ്റകൃത്യത്തിന്റെ പൈശാചികത കണ്ടും പ്രതിക്ക് കൊലക്കുറ്റത്തിനുള്ള പരമാവധി ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇന്ത്യൻ ശിക്ഷാനിയമം വകുപ്പ് 302 പ്രകാരം പ്രതിയെ മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ച് ഈ കോടതി ഉത്തരവാകുന്നു. വെളുത്തിന് 5 മണിക്കല്ലേ? അതെ. പോകാനുള്ള വണ്ടി ഇപ്പൊ എത്തും. 4 മണിക്ക് എത്താമെന്ന് അസുഖം പറഞ്ഞത്. മാഷോടൊന്ന് പറഞ്ഞോളൂ, നേരായി വരണമെന്ന്. സമയായി. വന്നില്ലേ മാഷേ? ഇന്ന് നേരത്തെ സ്കൂളിൽ നിന്ന് വരണം കേട്ടോ.
മിനുമ നിന്ന് വരുമെന്നല്ലേ പറഞ്ഞേ? കൂട്ടുകാരൻ കാണും, അവൻ എന്താ എഴുത്തെഴുതാത്ത? എന്താ എഴുതാത്തെന്ന്? എന്റെ മോനെ അവര് കൊന്നു, എന്റെ മോനെ അവര് കൊന്നു. എനിക്ക് എന്റെ മോനെ വേണം, എനിക്ക് എന്റെ മോനെ വേണം. ദേ ഒന്ന് നിന്നെ, പിന്നെ ഡോക്ടറിന് പഠിക്കാൻ പോയിരിക്കുക. അവൻ പഠിച്ചു വരുമ്പോ വലിയൊരു ആശുപത്രി ഞങ്ങൾ പണിയും. ഒരുപാട് മുറികളുള്ള വലിയൊരു ആശുപത്രി. അവൻ എന്നാ വരുന്നത്? എന്റെ മോനെ വേണം. ഗുഡ് മോർണിംഗ്. മാഷ കണ്ടതും ഓർമ്മ തിരിച്ചു കിട്ടുന്ന സംഭവമോ പരിചയമുള്ള വ്യക്തിയെ കാണുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അവൾ വരും, ബസ് കിട്ടി കാണില്ല. ഇല്ല, അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. വിഷമിക്കാതിരി, നമുക്ക് എന്തേലും ഉടനെ ചെയ്യാം. എന്റെ മോളല്ല. ഒതുങ്ങി നിൽക്കണ്ട, നിങ്ങളൊക്കെ. അവളെ പിരിഞ്ഞ് ഞാൻ ഇരുന്നിട്ടില്ല കെ പി. തനിക്കിന്ന് പോണോ? ഇല്ല, ഞാൻ പോകുന്നില്ല. എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല കെ പി. എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നു. താൻ വേണ്ടാത്തതൊക്കെ ആലോചിക്കാതെ സമാധാനായിട്ടിരിക്കുക. സർവശക്തനായ ദൈവം അങ്ങനെ ഒന്നും വരുത്തില്ല. പോലീസ് നീതി പാലിക്കുക, കുറ്റവാളികളെ ശിക്ഷിക്കുക, കേസിന് തുമ്പുണ്ടാക്കുക. പോലീസ് നീതി പാലിക്കുക. നീലിമയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. നീലിമ കൊലക്കേസ് തെളിയിക്കുക. ആഭ്യന്തരമന്ത്രി രാജിവയ്ക്കുക. ദുഃഖം ഓരോരുത്തർക്ക് ഓരോ വിധത്തിലാണ്. എനിക്ക് എന്റെ മകൻ നാരായണയുടെ മകൾ രണ്ടും നഷ്ടപ്പെട്ടത് രണ്ട് രീതിയിലാണ്. എന്തായാലും ഈ കേസ് ഇത്തിരി കടുക്കുന്ന കൂട്ടത്തിലാണ്. നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ കൂടി കേസ് തെളിയിക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭണത്തിലാണ്. ദേ ഇന്നിപ്പോ പോലീസ് സ്റ്റേഷൻ പിക്കറ്റ് ചെയ്യാൻ പോണെന്നാ കേട്ടത്. ഇനിയിപ്പോ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രശസ്തമായ കവളപ്പാറ കൊലക്കേസ് ഒരു നിമിഷം കൊണ്ട് തെളിയിച്ച IPS ഓഫീസറെയാ അതിനുവേണ്ടി നിയമിച്ചിരിക്കുന്നത്. അതാരാണ് സർ? അപർണ എസ് മേനോൻ. അവരെ പിടിച്ചോ. യെസ് മാഡം. നിങ്ങൾ പിരിഞ്ഞു പോകണം, നിങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോകണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പോകാൻ വന്നവരല്ല, ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ട് പോകും. പിരിഞ്ഞു പോയില്ലെങ്കിൽ പിരിച്ചുവിടാനുള്ള വഴി ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല. മര്യാദയ്ക്ക് പോകുന്നതാണ് നല്ലത്. പോലീസിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക.
ജനങ്ങൾ പിരിഞ്ഞു പോകുന്നില്ല. ലാത്തിച്ചാർജ് നടത്തിയാലോ? ഇത്രയും ആളുകളെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും സാർ? ആ ഒരു കാര്യം ചെയ്യും, ക്യാമ്പിൽ വിളിച്ച് രണ്ട് പ്ലാറ്റൂൺ പോലീസ് വരാം. ശരി സാർ. ഹലോ, ക്യാമ്പല്ലേ? ഇത് നോർത്ത് സ്റ്റേഷനിൽ നിന്നാണ്. ഉടനെ രണ്ട് പ്ലാറ്റൂൺ പോലീസിനെ അയക്കണം. നോ, വേണ്ടെന്ന് പറയൂ സാർ. ഹലോ, ഇപ്പൊ വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ഇല്ല, ഞങ്ങൾ പോവില്ല, പിരിഞ്ഞു പോവില്ല. പോലീസ് നീതി പാലിക്കുക. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക, എന്നെ പറയാൻ അനുവദിക്കുക. കുറച്ചു നേരം എല്ലാവരും നിശബ്ദരായിരിക്കൂ, നിശബ്ദരാവൂ. ഞാനിവിടെ ചാർജ് എടുത്തിട്ട് ഒരു ദിവസം പോലും ആകുന്നില്ല. എന്നെ നിങ്ങൾ ആദ്യം കാണുന്നു, ഞാൻ നിങ്ങളെയും. നിങ്ങൾ കേട്ടുമെടുത്ത പ്രലോഭനങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നവയല്ല എന്റെ ഈ വാക്കുകൾ. ഇത് ഞാൻ വളരെ ആത്മാർത്ഥമായാണ് പറയുന്നത്. എന്നെ നിങ്ങളിൽ ഒരുവളായി കണ്ടോളൂ. ഈ കേസന്വേഷണത്തിൽ ഞാൻ ആരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ബലിയാടാവില്ല. യഥാർത്ഥ കുറ്റവാളിയെ ഞാൻ അറസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. എനിക്ക് സമയം തരണം, എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ദയവായി നിങ്� പിരിഞ്ഞു പോണം. കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായല്ലോ. നമ്മൾ മറുപടി പറയേണ്ടത് മിനിസ്റ്ററോടോ ഐജിയോടോ അല്ല, ഈ ജനത്തോടാണ്. അത് മറക്കരുത്. മാഡം, ഇതുവരെ നമ്മൾ ചെയ്തു എന്ന് പറയാൻ എന്തുണ്ട് മാഡം? അത് നോ എക്സ്ക്യൂസ്. നീലിമയുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ടിരുന്നവരുടെ എല്ലാം പാസ്റ്റ് ലൈഫിന്റെ ഒരു പിക്ചർ കളക്ട് ചെയ്യണം. ഐ മീൻ, അവരെവിടുണ്ട്, എന്ത് ചെയ്യുന്നു എന്നൊക്കെ. പ്രാക്ടീസിന് പോയത് കൃത്യസമയം പറയാൻ കഴിയോ? ഏതാണ്ട് ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ടാവും. എന്നും 4 മണിക്കാണോ പോവാറ്? കോളേജ് ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ അതിലും വൈകും. കായലി പന്തിയ ശവം കണ്ടപ്പോ അത് മകളല്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? അവൾ വീട്ടിൽ നിറങ്ങി പോകുമ്പോ ധരിച്ചിരുന്ന വസ്ത്രമല്ല ശവശരീരത്തിൽ കണ്ടത്. നീലിമയ്ക്ക് ധാരാളം കത്തുകൾ വരാറുണ്ടായിരുന്നു അല്ലേ? അവളുടെ ചില കൂട്ടുകാരികളുടെ കത്തുകൾ വരാറുണ്ട്. അവർ ആരൊക്കെയാണെന്നറിയാമോ? ഇല്ല, ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. രാജീവ്, എന്റെ സഹോദരിയുടെ മോന. നീലിമയെ യുവൻ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. അവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നോ? എന്തോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനെ അറിയുമോ? അറിയും. എങ്ങനെ അറിയും? നീലിമയെ കാണാൻ ഇടയ്ക്കിടെയോട് വരാറുണ്ട്. ഇയാളുടെ പേരറിയാമോ? ഇല്ല. നീലിമയും ഇയാളുമായുള്ള ബന്ധം എന്താണെന്ന് അറിയാമോ? അറിയാം സർ, ഒരിക്കൽ അവൾ കസിൻ ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ അവസാനമായി എന്നാണ് ഇവിടെ വന്നത്? നീലിമയെ കാണാതായ ദിവസം. അന്ന് അവർ തമ്മിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായതായി അറിയാമോ? ഞങ്ങൾ ദൂരത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ തമ്മിൽ സംസാരിച്ച് എന്താണെന്ന് കേട്ടില്ല. രാജീവ് റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത് അല്ലേ? അതെ. എത്ര വർഷമായി സർവീസിൽ കയറിയിട്ട്? 4 വർഷം. ആ, നിങ്ങൾ 6 പേരല്ലേ ആ ലോഡ്ജിൽ താമസിക്കുന്നത്? അതെ. എനിക്കെല്ലാം അറിയാം, എന്നോട് കള്ളം പറയരുത്. രാജീവ് എന്തിനാണ് നീലിമയെ കൊന്നത്? ഞാൻ കൊന്നില്ല സത്യം. പിന്നെ ആരാണ് കൊന്നത്? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. നിങ്ങളുടെ വിവാഹമൊക്കെ നിശ്ചയിച്ചിരുന്നല്ലോ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിച്ചിരുന്നത് അല്ലേ? അല്ല. അപ്പോൾ നീലിമ ഗർഭിണിയായതോ? എനിക്കതും അറിഞ്ഞുകൂടാ. നിങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നു, നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു, പിന്നെ അവൾ ഗർഭിണിയായത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ? സത്യമായി എനിക്ക് അറിഞ്ഞുകൂടാ. വരൂ. ഇരിക്കൂ, ഇരിക്കൂ. നിങ്ങൾ ലതാന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിരുന്നോ? ഇല്ല, എനിക്ക് അതിനൊരു പെൺകുട്ടിയെ അറിയില്ല. ലതയെ രാജീവ് അറിയില്ലേ? അറിയും. ഞാൻ
ആ പരേര സാർ അവൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു ലത അതെ അവനെ സംബന്ധിച്ചു രാജീവിന്റെ വിവരം അറിഞ്ഞോ അറിഞ്ഞു അവൻ എങ്ങനെ തോന്നി ചെയ്യാൻ എന്റെ മോളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അവനത് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ നാരായണകുട്ടി രാജീവാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് ഇനിയും വിശ്വാസം വരുന്നില്ല ഇല്ല കെപി അവനാണ് ഇത് ചെയ്തത് അവനാണ് ഇത് ചെയ്തത് ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത് അവൻ മറ്റൊരു പെണ്ണിനോടും കല്യാണം കഴിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിരുന്നു ദുഷ്ടൻ നിന്റെ ഓഫീസിൽ പോയിരുന്നു അവിടെ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല വരൂ എന്നെ ഉപദ്രവിച്ചു എന്താണ് രാജീവ് സംഭവിച്ചത് എല്ലാരും കൂടി എന്നെ ഞാനൊന്നും അറിഞ്ഞതല്ല അങ്കിൾ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല എല്ലാവരും പറയുന്നു ഞാനാണ് നീലിമയെ കൊന്നതെന്ന് എന്റെ അമ്മാവും പോലും എല്ലാരും അങ്ങനെ വിശ്വസിക്കുന്നു കരുതണ്ട എങ്കിൽ ഞാൻ വരില്ലായിരുന്നല്ലോ ഇവിടെ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല അങ്ങനെ വിചാരിക്കരുത് മോനെ നിന്നെ ഞാൻ സഹായിക്കാം പക്ഷെ സത്യം പറയണം ഞാൻ എല്ലാവരോടും സത്യമാണങ്കൾ പറയുന്നത് പക്ഷേ അതാരും വിശ്വസിക്കുന്നില്ല ഈ സംഭവം നടന്ന ദിവസം നീ വാട്ടർ സ്പോർട്സ് കോംപ്ലക്സിൽ പോയിരുന്നു പോയിരുന്നു അവിടെ വെച്ച് നീലിമയെ കണ്ടു കണ്ടു സംസാരിച്ചു ഞങ്ങൾ യാത്ര പറഞ്ഞു പിരിഞ്ഞു പക്ഷേ അവൾ അവസാന യാത്രയാണ് പറഞ്ഞതെന്ന് ഞാൻ കരുതിയില്ല നീയും നീലിമയും തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നോ ഏതെങ്കിലും തരത്തിൽ അങ്ങനെയൊന്നുമില്ലായിരുന്നു വീട്ടുകാർ വിവാഹം തീരുമാനിച്ചിരുന്നുവെങ്കിലും അവൾ എന്നിൽ നിന്നും എന്തോ ഒളിക്കുന്നതായി തോന്നിയിരുന്നു അന്ന് അവൾ അത് തുറന്നു പറയുകയും ചെയ്തു രാജീവിനെ മാരേജ് ചെയ്തോളാന്നും കല്യാണ ദിവസം നിശ്ചയിക്കാമെന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടമാണോ എന്ന് രാജീവ് ചോദിച്ചിട്ടുണ്ടോ ഓ അത് ശരി എല്ലാ ദിവസവും നിന്നെ കണ്ട് എന്നെ ഇഷ്ടമാണോ ഇഷ്ടമാണോ ഞാൻ ചോദിക്കണമായിരുന്നു അല്ലേ മനുഷ്യനൊരുമാരി കൊരഞ്ഞെളിപ്പിക്കരുത് എന്നെ ഒന്ന് മനസ്സിലാക്കൂ രാജീവ് പ്ലീസ് ഞാൻ ചെയ്തത് തെറ്റാണ് എനിക്കതറിയാം പക്ഷെ അന്ന് ഞാനിത് പറഞ്ഞാൽ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ട് മാത്രമാണ് നീ ഇത് നേരത്തെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ വെറുതെ എനിക്ക് വിദ്യാഭ്യാസം കിട്ടണ്ടായിരുന്നു കുട്ടിക്കാലം മുതലേ എന്റെ എല്ലാ കുസൃതികൾക്കും രാജീവ് എനിക്ക് മാപ്പ് തരാറില്ലേ എനിക്കറിയാം ഇക്കാര്യത്തിലും രാജീവ് എന്നോട് ക്ഷമിക്കുമെന്ന് ക്ഷമിക്കാൻ നീലിമേ നീ എവിടെയാണെങ്കിലും നിനക്ക് നല്ലത് മാത്രം വരാൻ ഞാൻ പ്രാർത്ഥിക്കാം പിന്നീട് അവളുടെ മരണമാണ് ഞാൻ അറിയുന്നത് അവൾക്ക് മറ്റൊരാളെ ഇഷ്ടമായിരുന്നെന്ന് പറഞ്ഞല്ലോ അതാരായിരുന്നു അതൊന്നും ഞാൻ ചോദിച്ചില്ല ലത എന്നൊരു പെൺകുട്ടി നീ കല്യാണം കഴിക്കൊന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അതാരോ കരുതിക്കുട്ടി ചെയ്തൊരു ചതിവാണ് ആര് അറിയില്ല നിനക്ക് ആ പെൺകുട്ടിയെ പരിചയമുണ്ടോ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ലോഡ്ജിൽ കൂട്ടുകാരിടക്കിടെ അവളെ കൂട്ടിക്കൊണ്ടുവരാറുണ്ട് പക്ഷെ അങ്കിൾ ഞാൻ അത്രയും കമ്പനിയിൽ നിന്നും കൂടാറില്ല രാജീവ് നീലിമയായുള്ള ബന്ധം ഐ മീൻ മരിക്കുമ്പോ നീലിമ ഗർഭിണിയായിരുന്നല്ലോ സ്വാഭാവികമായും ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള ബന്ധമൊന്നും ഇല്ലായിരുന്നു ഇതാണ് സംസാരിച്ചു മാഡം എനിക്ക് രാജീവിനെ ജാമ്യത്തിൽ വിട്ടുതരണം ഒരു കൊലപാതക കേസിൽ സംശയിച്ചാണ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സംശയം മാത്രമല്ലേ ഉള്ളൂ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ ദയവ് ചെയ്ത് എന്റെ ജോലിയിൽ തടസ്സമുണ്ടാക്കരുത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ നിരപരാധിയാണ് കുറ്റം അയാൾ സമ്മതിക്കുന്നുവെങ്കിലോ ഇവിടുത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ സമ്മതിച്ചേക്കാം അയാൾ കുറ്റവാളിയാണെന്നുള്ളതിന് ഇവിടെ തെളിവുണ്ട് മാഡം ഞാനൊരു വാദപ്രതിവാദത്തിന്റെ മൂടിലല്ല കുറ്റവാളി അല്ലെങ്കിൽ അയാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് എന്നോട് സഹകരിക്കാൻ ദയവ് കാണിക്കണം ഐ എം സോറി ഞാൻ അയാൾക്ക് ജാമ്യം തരുന്ന പ്രശ്നമേ ഇല്ല നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമല്ലോ വെറും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രതി രാജീവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതെന്ന് FIR കാണുന്നു സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ പോലീസിന് കസ്റ്റഡിയിലെടുത്ത് ഭേദ്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് നിരപരാധിയെ അപരാധിയാക്കുന്നതിന് തുല്യമാണ് പ്രഥമ ദൃഷ്ട്യാ പ്രതി കുറ്റക്കാരനാണെന്ന് സ്ഥിരീകരിക്കത്തക്ക കാര്യങ്ങളൊന്നും പോലീസ് ചൂണ്ടിക്കാണിച്ചിട്ടുമില്ല ആ സ്ഥിതിക്ക് ജാമ്യാപേക്ഷ സ്വീകരിച്ച് ബഹുമാനപ്പെട്ട കോടതി പ്രതിക്ക് ജാമ്യം അനുവദിക്കേണ്ടതാണ് നോ യുവർ ഓണർ ഈ കേസിന്റെ മുന്നോട്ടുള്ള മുഴുവൻ പുരോഗതിയും പ്രതി രാജീവിൽ നിന്ന് ലഭിക്കേണ്ട തെളിവുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ആ അവസ്ഥയിൽ പ്രതിക്ക് ജാമ്യം നൽകുന്നത് കേസന്വേഷണത്തെ തടസ്സം ചെയ്യുക മാത്രമല്ല തെളിവുകൾ നശിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട് സോ ദി ബെയിൽ അപ്ലിക്കേഷൻ മേ ബി ഡിസ്മിസ്ഡ് ആൻഡ് ദി അക്യൂസ്ഡ് മേ ബി റിമാൻഡഡ് ടു ദി പോലീസ് കസ്റ്റഡി നോ യുവർ ഓണർ
വേട്ടപ്പട്ടിയെ കൊണ്ട് കാടിളക്കി കൊരപ്പിച്ച് നായാട്ടു മൃഗങ്ങളെ കണ്ടെത്തുന്ന പ്രാകൃത രീതി പഴയ രാജനീതിയാണ്. അത് രാജാസനങ്ങളുടെ കാലത്ത്. ഇപ്പൊ പട്ടി എത്ര കുറച്ചാലും കാട്ടുമൃഗങ്ങൾ അനങ്ങാറില്ല. ചേച്ചേ, ഇത് കോടതിയാണെന്ന് പോലും എന്റെ സുഹൃത്ത് മറന്നു പോകുന്നു. ആവശ്യമില്ലാതെ ഉപമയും ഉൾപ്രേക്ഷയും പറഞ്ഞാൽ ജാമ്യം കിട്ടുമോ സാറേ? വെയിറ്റ്, എന്താ ഇത്? നിങ്ങൾ എപ്പോ കണ്ടാലും കീരിയും പാമ്പും പോലെ. യെസ് യുവർ ഓണർ, അതങ്ങനെയാണ്. അങ്ങനെ ആയിപ്പോയി. എങ്ങനെയായാലും ഈ കേസന്വേഷണത്തിന്റെ പുരോഗതിക്ക് ചൂണ്ടുവലയാകേണ്ട പ്രതിയെ ജാമ്യത്തിലിറക്കാമെന്ന് എന്റെ സുഹൃത്തിന്റെ മോഹം വെറും വ്യാമോഹം മാത്രമാണ്. വഴി ചൂണ്ടിക്കാണിക്കാനാണ് ചൂണ്ടുവലക എന്ന് വിചാരിച്ച് വഴിയുടെ പ്രയോജനം ഒരിക്കലും അത് ചെയ്യില്ല. എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ പ്രതി ഈ കേസിൽ വഴികാട്ടിയാണെങ്കിൽ പോലും കുറ്റം ചെയ്തിരിക്കണമെന്നില്ല. പ്രതിക്കെതിരെ പ്രതി തന്നെ തെളിവുകൾ ശേഖരിച്ചു കൊടുക്കണമെന്ന് നിയമം അനുശാസിക്കുന്നുമില്ല. ടോട്ടലി ബെയിലീസ് മൈ റൈറ്റ്. ഐ മീൻ, പ്രതിയുടെ അവകാശമാണ്, ഒരിക്കലും അവതാര്യമാകുന്നില്ല. യെസ്, ആപ്ലിക്കേഷൻ അലൗഡ്. പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ആ, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വരും. ഇരിക്കൂ. എന്താ വിശേഷിച്ച്? ഞാനിപ്പോ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. അഡ്വക്കേറ്റ് കെ പി മേനും സാറും ചിരകാല സുഹൃത്തുക്കളാണല്ലോ. അതെ. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോ നമ്മൾ സുഹൃത്തുക്കളാണെന്ന് കരുതുന്നു. സാറിന് ദൂഷ്യം വരുന്ന ഒരു കേസ് ഞാൻ ഏറ്റെടുക്കില്ല. അതാണ് എന്റെ മര്യാദ. ഇപ്പോ ആര് മര്യാദകൾ കാണിച്ചു മിസ്റ്റർ പെരേര പറയുന്നത്? സാറിന് മകളുടെ കൊലയാളി രക്ഷപ്പെടുന്നതിൽ വിഷമമില്ലേ? അഡ്വക്കേറ്റ് കെ പി മേനോൻ ഈ നിലയ്ക്ക് ഈ കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതി രാജീവ് രക്ഷപ്പെടാനാണ് സാധ്യത. തന്നെയുമല്ല, പ്രതിയെ ജാമ്യത്തിലിറക്കി ഇപ്പൊ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് അയാൾ. ആത്മാർത്ഥതയുണ്ടെന്ന് പറയുന്ന ഒരു സുഹൃത്ത് ചെയ്യുന്ന പണിയാണോ ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാകാനൊന്നുമില്ല. അഡ്വക്കേറ്റ് കെ പി മേനോട് ഈ കേസിൽ നിന്ന് പിന്മാറാൻ സാറ് പറയണം. അതാണ് ബുദ്ധി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു നാരായണ കുട്ടി? എന്റെ മോളെ കൊന്നനെ താൻ ജാമ്യത്തിലിറക്കിയോ? ശരിയാണ്, അത് തന്നെ അതാണ് ചെയ്തിട്ട്. എന്റെ മോനെ ചെയ്യാൻ കഴിയില്ല. നീലിമയെ കൊന്നത് ഇവനാണെന്ന് ഏട്ടന് പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നതല്ലോ, പോലീസുകാർ അന്വേഷിച്ച് തീരുമാനിച്ചതാണ്. പിന്നെ നിന്റെ പുന്നാര മോനെ കുറിച്ച് മറ്റു ചില കഥകളും ഞാൻ കേട്ടു. നാരായണൻകുട്ടി ഇങ്ങനെ എമോഷണൽ ആവരുത്. സത്യം എന്താണെന്ന് കാലം തെളിയിക്കും. അതുവരെ കാത്തിരിക്കാനുള്ള സന്മനസങ്ങളും കാണിക്കും. ഓ, അതിനായിരിക്കും വേണ്ടതെല്ലാം കൊടുത്ത് ഇവനെ ഇവിടെ തന്നെ കുടിയിരുത്തിയിരിക്കുന്നത്. അമ്മാവ, ഈ പറയുന്നതൊക്കെ കള്ളമാണ്, ഇത് വിശ്വസിക്കരുത്. മിണ്ടരുത്, എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണ്ട, നിന്നോട്ട് കാണാൻ വേണ്ട. ചന്ദ്രികാ ചർച്ചിതമായ രാത്രി, ദുഃഖിതയായ ഷർലി കുടിലിന്റെ ജാലകത്തിനരികിൽ ദിവാസ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു. ദൂരത്തുപോയ ജോസുകുട്ടിയെ മനസ്സിൽ ധ്യാനിച്ച ഫോൺ കോളും ഇല്ലത് ഉണ്ടായിരുന്നോ? ദൂരത്തുപോയ ജോസുകുട്ടിയെ മനസ്സിൽ ധ്യാനിച്ചവൾ മുത്തശ്ശി, എന്റെ കുട്ടി, ഈ ലെക്കത്തിൽ ഇത് തീരുവ. ജോസുകുട്ടി കാലുമാറുമോ എന്നാ എന്റെ സംശയം. എന്റെ ഈശ്വര, ഈശ്വരലി ഒരു പാവമായിരുന്നു, അതിനെ അവൻ ചതിക്കുമോ ആവോ? മുത്തശ്ശി, ഞാൻ ചോദിച്ച ഫോണിന്റെ കാര്യാ. മിസ് അപർണ മേനോനുണ്ടോ? ഏ, മിസ് അപർണ മേനോനോ? നമ്മളാരാ? ഞാൻ അഡ്വക്കേറ്റ് കെ പി മേനോൻ. എസ് പി അപർണ സാറുണ്ടോ എന്നല്ലേ ചോദിച്ചത്? അതെ. അങ്ങനെ വഴിക്ക് വാ. ഉണ്ട്, വരൂ. നമസ്കാരം. ഇരിക്കൂ. ഞാൻ ആ കേസിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. ഒഫീഷ്യലായ കാര്യങ്ങൾ ഇങ്ങനെ വീട്ടിൽ വന്ന് സ്വകാര്യമായി സംസാരിക്കുന്നത് ശരിയല്ല. അതെനിക്കറിയാം. ശരിയും തെറ്റും തിരിച്ചറിയാൻ മാഡം ഒരു പുനർചിന്തനം നടത്തണം. ഇതൊരു ഒഫീഷ്യൽ വിസിറ്റായി കരുതണ്ട. രാജീവിനെ നിങ്ങൾ ജാമ്യത്തിലെടുത്തു, എന്നിട്ട് ആ കേസ് അന്വേഷിക്കുന്ന എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ഇത് നെറിയേടാണ്. ഞാൻ പോലീസ് ഓഫീസർ അപർണ മേനോൻ ഐ പി എസിനോടല്ല സംസാരിക്കുന്നത്, എന്റെ മകളോടാണെന്ന് വിചാരിക്കുക. ഒരിക്കലൊരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടത് എല്ലാം തകർന്ന് നോക്കി നിന്നവനാണ് ഞാൻ. കൈയെത്തുന്ന ദൂരത്തായിരുന്നിട്ട് പോലും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. രാജീവ് എന്റെ മകനല്ലെങ്കിൽ കൂടി നിരപരാധിയായിരിക്കെ അവൻ ശിക്ഷിക്കപ്പെടരുത്. അയാൾ നിരപരാധിയാണെന്ന് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, കോടതിയാണ്. അതിനുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടത് ഞങ്ങളുടെ ജോലിയാണ്. അതിലിടപെടാൻ നിങ്ങൾക്കെന്ത് അവകാശം? ഓ, വക്കീലാണല്ലോ.
പ്രതിഫലം മോഹിച്ച് ഏതു തരത്തിലും കക്ഷിയെ രക്ഷപ്പെടുത്തുന്ന വക്കീലല്ല ഞാൻ. കുറ്റവാളിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് നിരപരാധിയെ ശിക്ഷിക്കരുതെന്ന് നിർബന്ധമുള്ള വക്കീലാണ്. തെളിവെടുപ്പിന് ശേഷം രാജീവിനെ കോടതിയിൽ ഹാജരാക്കുന്ന തീയതി അല്പമൊന്ന് വൈകിച്ചാൽ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയും. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉണ്ട് മാഡം, രാജീവ് നിരപരാധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പോക. ഒരു ബീഡി കൂടെ തരുമോ? ഇല്ല, തീർന്നു. ഇവിടെ അടുത്തെവിടെങ്കിലും കിട്ടുമോ? ഇല്ല, എനിക്ക് തന്നിരുന്ന ഒരു ഊമച്ചെറുക്കനുണ്ടായിരുന്നു, ഇപ്പൊ അവനെ കാണാനില്ല. എവിടെ പോയി? ആ പെണ്ണിനെ കൊന്ന ദിവസം അവൻ പോയതാ, പിന്നെ വന്നില്ല. ഏത് പെണ്ണ? നീലിമ. ഞങ്ങളുടെ അവിടെ ബോട്ട് പ്രാക്ടീസിന് വന്നോണ്ടിരുന്ന പെണ്ണ. രാത്രി കാവല് നിൽക്കുന്ന ഗൂർക്ക വരെ കഞ്ചാവ് വലിച്ചു തുടങ്ങി. ഈശ്വര, ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണോ ആവോ. ഈ ഊമച്ചക്കന്റെ വീട് എവിടാന്നറിയാമോ? അറിയില്ല. ഗൂർക്കയ്ക്ക് അറിയാമോ? അയാൾക്കറിയാമായിരുന്നെങ്കിൽ ഊമയുടെ വീട്ടിൽ പോയി കഞ്ചാവ് വാങ്ങുമായിരുന്നല്ലോ. എനിക്ക് ബലമായ സംശയമുണ്ട്, നീലിമെ കൊന്നത് അവൻ തന്നെയാണോന്ന്. ഗൂർക്കയോ? അല്ല, ഊമച്ചെറുക്കൻ. ഏ അല്ല, അവനെന്തിനത് ചെയ്യണം? അവൻ അറിയാമായിരിക്കണം ആരാണത് ചെയ്തതെന്ന്. നമ്മുടെ ഈ കടലിന്റെയും കരയുടെയും ഒക്കെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഇവരങ്ങ് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിരിക്കുക. പിന്നെ അവരൊരു പുസ്തകം എഴുതുന്നുണ്ട് ഇവിടുത്തെ മീൻപിടുത്തക്കാരെ കുറിച്ച്. അവർക്ക് താമസിക്കാൻ ഒരു ഇടം വേണം. അയ്യോ, അതിന് പറ്റിയ ഇടം ഇവിടെ ഇല്ല സാറേ, അതിന് സിറ്റി പോണം. സിറ്റി വേണ്ട, ഇവർക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു കുടിലിൽ താമസിക്കുന്ന ഇഷ്ടം അല്ലേ മാഡം? അതെ അതെ. മലയാളം നന്നായിട്ട് അറിയാം, പല പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുള്ള. ഓ താങ്ക്സ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കഞ്ചാവ് വലിക്കും. കഞ്ചാവ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഊമചക്കൻ ഇവിടെ എവിടെ ഉണ്ടെന്ന്. അത് കുറെ തെക്ക. തെക്ക പപ്പനില്ലേ ഇവിടെ? ഉണ്ടല്ലോ, അകത്ത് കിടന്ന് ഉറങ്ങ. ഈ മദാമ്മയ്ക്ക് കടപ്പുറത്ത് കുറച്ച് ദിവസം താമസിക്കണം, അതിന് ഇവിടെ സ്ഥലം ഉണ്ടാവും എന്നറിയാൻ വന്നതാ. അയ്യോ, ഇവിടെയോ? ഇവിടെ അതിനുള്ള സൗകര്യം ഒന്നുമില്ല. ഉള്ള സൗകര്യമൊക്കെ മതി, ഇവര് ഈ വലിയ ഹോട്ടലുകളിലൊക്കെ താമസിച്ച് മടുത്തതാ. ഞാനൊരു 500 രൂപ അങ്ങോട്ട് വാങ്ങിച്ചു തരും, ഇവരൊരു 3-4 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവും. ആഹാരമൊക്കെ എങ്ങനെയാ? അത് ചേച്ചിയും മകനും കഴിക്കുന്ന ആഹാരമൊക്കെ കഴിച്ച് കിടന്നോളൂന്നേ. എന്നാ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ശരി. അയ്യോ, അത് എവിടെ കിട്ടും? ഞങ്ങൾ ഇതിന് ഇവിടെ പറയുന്നത് മരുന്നെന്നും പട്ടേന്ന് നോക്കിയാ. നിർമ്മൽ വാട്ടർ നല്ല. നോ പട്ട, മിനറൽ വാട്ടർ. 200, 3 bottles ബാലൻസ്. മോനെ പപ്പ, അമ്മ ഇപ്പൊ വരാ. പോയിട്ട് വരാം. സോറി, പേടിക്കണ്ട, നമുക്ക് പുറത്തു പോ. ഞാനല്ലേ വിളിക്കുന്നേ. ഹലോ.
അച്യുതൻകുട്ടിയുടെ ആവും കത്ത്. ലീവ് കിട്ടില്ലെന്ന് തന്നെ ആയിരിക്കും ഈ കത്തിലും. എനിക്കറിയില്ല ഈ കുട്ടികൾ എന്തിനാ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന്. ഇവിടുത്തെ ജോലി തിരക്കൊക്കെ ഒന്ന് തീരട്ടെ മുത്തശ്ശി. നാട്ടിൽ അങ്ങനെ കേസും വഴക്കും ഒക്കെ നടക്കും. അവനവന്റെ കാര്യം അവനവൻ നോക്കണം. അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോക്ക് നടക്കുമോ? അതൊക്കെ നടക്കും മുത്തശ്ശി നോക്കിക്കോ. കുട്ടിയുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ കല്യാണം എന്നേ നടന്നേനി. അവനത് കാണാൻ ഭാഗ്യമില്ലാണ്ട് പോയി. ചേച്ചിക്ക് നീലിമയുടെ മരണവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ അറിയാം. അവളുടെ കൂട്ടുകാരി എന്ന നിലയിൽ എനിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ. അവളുടെ മരണത്തിന് ഉത്തരവാദി പബ്ലിക് പ്രോസിക്യൂട്ടർ പെരേരയുടെ മകൻ സേവ്യറാണ്. എനിക്കത് പൂർണ്ണമായി അറിയാം. അതുകൊണ്ട് സേവ്യറെ ഉൾപ്പെടുത്തി അന്വേഷണം നടത്തണം. ഇതൊരപേക്ഷയാണ്. മിസ്റ്റർ സേവ്യർ പെരേരയുണ്ടോ ഇവിടെ? എന്താ കാര്യം? ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. സോറി, അവനോട് ഇല്ലല്ലോ. പള്ളി പോയിരിക്കും റോസമ്മേ. എനിക്ക് വീട് പരിശോധിക്കണം. നിങ്ങളുടെ സ്ഥിരബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് എന്റെ വീടാണെന്ന് മറന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. ഓഹോ, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്ന പോലീസുകാരുടെ രീതിയല്ലേ? വീട് സെർച്ച് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ കയ്യിൽ സെർച്ച് വാറണ്ടുണ്ട്. സേവ്യർ പെരേര എന്നൊരാൾ ഈ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. കുറ്റവാളിയെ ഒളിപ്പിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് നിങ്ങൾ മറക്കുന്നു. ഇട്ടിരിക്കുന്ന ഈ കുപ്പായത്തിന്റെ ബലത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. റോബർട്ട് പെരേര ഒന്ന് തുമ്മിയാൽ തെറിക്കുന്ന മൂക്കിന്റെ തുമ്പിലാണ് നീയും നിന്റെ ഒഫീഷ്യൽ പദവി. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മാന്യത നിങ്ങൾ മറക്കുന്നു. ഞങ്ങൾക്ക് മറ്റൊരു ഭാഷ വശമുണ്ട്. അന്തിക്ക് തെരുവിലിറങ്ങുന്ന ചീഫ് പ്രോസിക്യൂട്ടുകളെയും അവരെ കൂട്ടിക്കൊടുക്കുന്ന പിമ്പുകളെയും ഒതുക്കുന്ന ഭാഷ. അത് പറയാത്തത് എന്റെ മാന്യത. അപ്പോൾ തെരുവിന്റെ മാന്യതയാണ് പിൻബലമല്ലേ? അത്തരമൊരാൾ എങ്ങനെ ഈ ഉടുപ്പുമിട്ട് ഇവിടെ വന്നു എന്നാണ് എന്റെ സംശയം. സ്റ്റോപ്പ് ഇറ്റ്. എടി കൊച്ചേ, ഞാനൊന്ന് പറയാം. എന്റെ മുമ്പിൽ കൂടുതൽ ഷൈൻ ചെയ്യരുത്. ഈ രാജകുമാരനെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. തുമ്മിയാൽ തെറിക്കുന്ന നിങ്ങളുടെ മൂക്കിന്റെ തുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോ വേണേലും തുമ്മാം. തെറിക്കോന്ന് അറിയട്ടെ. കമോൺ. സാറിനെ നീലിമ കൊലക്കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് സർക്കാർ നിയമിച്ച് ഉത്തരവായിരിക്കുന്ന സ്ഥിതിക്ക് വീണ്ടും പെരേര വക്കീലുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുമല്ലോ. എങ്ങനെ? അല്ല, പബ്ലിക് പ്രോസിക്യൂട്ടർ ഉദ്യോഗം രാജിവെച്ച് പെരേര വക്കീല് തന്നെ സ്വന്തം മകന് വേണ്ടി വാദിക്കുന്നെന്ന് കേട്ടു. അതുകൊണ്ടാ. അങ്ങനെ ആയാ തന്നെ ആ ഏറ്റുമുട്ടല് ഞാൻ കൊതിച്ചത് മാത്രമല്ല, എനിക്ക് വിധിച്ചതും കൂടിയാ. നീലിമ എന്ന പെൺകുട്ടിയെ ക്രൂരമായി കൊല ചെയ്തത് മാന്യത അടിച്ചു നിൽക്കുന്ന ഈ പ്രതി തന്നെയാണ് എന്നുള്ളതിന് അനേകം തെളിവുകളുണ്ട്. വെറും ആരോപണങ്ങൾ ഒരിക്കലും തെളിവുകളാകാറില്ല. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കലുമാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പ്രോസിക്യൂട്ടർ ഈ കേസിന്റെ വാദം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് മകനായതുകൊണ്ടായിരിക്കും. അവൻ നിരപരാധിയായതുകൊണ്ട്. നോ ഇന്റർഫിയറൻസ്. മിസ്റ്റർ കെ പി, പ്രൊസീഡ് വിത്ത് യുവർ കേസ്. യെസ് യുവർ ഓണർ. സംഭവ ദിവസം നീലിമ പ്രതിയെ പ്രതീക്ഷിച്ച് വാട്ടർ സ്പോർട്സ് കോംപ്ലക്സിൽ കാത്തു നിന്നതായി ഈ കേസിലെ ഒന്നാം സാക്ഷി കോച്ച് ഈ കോടതി മുമ്പാകെ മൊഴി തന്നിട്ടുണ്ട്. നീലിമയെ അന്ന് നിങ്ങൾ അവസാനമായി കണ്ടത് എപ്പോഴാണ്? പ്രാക്ടീസ് കഴിഞ്ഞ് അവസാനത്തെ ബാച്ച് ബോട്ടിൽ കയറുമ്പോൾ. ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞു. നാളെ കാലത്ത് ആരും ഇങ്ങോട്ട് വരണ്ട. നാളെ ക്രോസ് കൺട്രി പ്രാക്ടീസ് ആണ്. കാലത്ത് ആറരയ്ക്ക് തന്നെ എല്ലാവരും റെഡിയായി ഹോസ്റ്റലിൽ നിൽക്കണം. നൗ യു ക്യാൻ ഗോ. നീ വരുന്നില്ലേ? ഞങ്ങൾ പോവാ. ഇല്ല, ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്യാ. ഒരാൾ എന്നെ പിക്കപ്പ് ചെയ്യാൻ വരും. നിങ്ങൾ പോയിക്കോ. ബൈ. നിങ്ങൾ കാണുമ്പോൾ നീലിമ അവിടെ തനിച്ചായിരുന്നല്ലോ. അതെ. അന്നേ ദിവസം പ്രതിയെ നിങ്ങൾ അവിടെ എവിടെയും വെച്ച് കണ്ടിട്ടേ ഇല്ലല്ലോ. ഇല്ല യുവർ ഓണർ. അന്ന് നീലിമ ഒരാളെ കാത്തുനിന്നു എന്ന് പറഞ്ഞാൽ പ്രതിയെ കാത്തുനിന്നു എന്ന് അർത്ഥമില്ല.
അതിന് സാക്ഷി മൊഴിയുമില്ല. രണ്ടാം സാക്ഷി ഗൂർഖയുടെ മൊഴി ബഹുമാനപ്പെട്ട കോടതി ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ഞാൻ കണ്ടത്. ബോട്ടും വള്ളവും എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന പുന്നമടക്കായലിലെ സ്പോർട്സ് കോംപ്ലക്സിൽ വെച്ച് ഈ ബോട്ട് മാത്രം ശ്രദ്ധിക്കാൻ കാരണം? അപ്പോഴവിടെ അനാർക്കലി ബോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബോട്ടിൽ ആരെയെങ്കിലും കണ്ടോ? ഇല്ല. കുടിക്കുമോ? മദ്യപിക്കാറുണ്ടോ? ഇല്ല. കഞ്ചാവ് വലിക്കുമോ? കള്ളടിച്ചും കഞ്ചാവ് അടിച്ചും അബോധാവസ്ഥയിലായതിന് നിങ്ങളെ കുറച്ച് ദിവസം ഡ്യൂട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നില്ല? ചെയ്തു. ഡ്യൂട്ടി സമയത്ത് പോലും സുബോധമില്ലാത്ത സാക്ഷി അനാർക്കലി ബോട്ട് കണ്ടുപോലും എങ്ങനെ വിശ്വസിക്കാൻ? വിശ്വസിച്ചാൽ തന്നെ ബോട്ട് ഓടിച്ചിരുന്നത് ആരാണെന്ന് നമ്മുടെ സാക്ഷി കണ്ടിട്ടില്ല. ആ സ്ഥിതിക്ക് നീലിമയെ വേറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോയതായിക്കൂടെ? ഗൂർഖയുടെ മൊഴി വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട. എന്റെ സുഹൃത്തിന്റെ മകളും മരുമകനുമാണല്ലോ 10-ഉം 11-ഉം സാക്ഷികൾ. അന്ന് അനാർക്കലി ബോട്ടിൽ വീട്ടിൽ വന്നിരുന്നെന്നും തിരിച്ചു പോകാൻ നേരത്ത് ബോട്ട് കടവിൽ ഇല്ലായിരുന്നെന്നും അവർ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രതി ആ ബോട്ട് കൊണ്ടുപോയി എന്നർത്ഥമുണ്ടോ? പ്രതി സാധാരണ അങ്ങനെ ചെയ്യാറുണ്ടെന്നും മൊഴിയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ അടുപ്പമുള്ള ആരും അനുവാദം കൂടാതെ അങ്ങനെ ചെയ്യുന്ന മറ്റൊരു പതിവും ഉണ്ട്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി തെളിവ് നൽകാനുള്ള എന്റെ ശ്രമത്തെ പരാജയപ്പെടുത്താനായിരിക്കും ഭാവം. ഉദ്ദേശം കൊള്ളാം, പക്ഷേ ലക്ഷ്യം തെറ്റും വക്കീൽ സാറേ. വയസ്സുകാലത്ത് വക്കീലായതുകൊണ്ടായിരിക്കും ഇത്രയും വീര്യം. കോടതിയിൽ നിന്നുകൊണ്ട് തോന്നുന്നതൊക്കെ വിളിച്ചു പോയതുകൊണ്ട് മാത്രം നല്ല വക്കീലാവില്ല സാറേ. ഇനിയിപ്പോ നല്ല വക്കീലാകാൻ താങ്കളുടെ ശിക്ഷണം വേണമായിരിക്കും. നോ, യു പ്ലീസ് കം ടു ദ പോയിന്റ്. കുറ്റകൃത്യത്തിലേക്ക് പ്രതിയെ നയിച്ച വികാരം ഈ കോടതി മുമ്പാകെ തെളിയിച്ചു കഴിഞ്ഞു. നാലാ സാക്ഷി ആലീസിന്റെ മൊഴി അത് പൂർണ്ണമായും വ്യക്തമാക്കുന്നു. കൊല്ലപ്പെടും മുമ്പ് ഒരു ദിവസം നീലിമ എന്നെ കാണാൻ എന്റെ ഹോസ്റ്റലിൽ വന്നിരുന്നു. ഞാനിതിപ്പോ രാജീവനോട് എങ്ങനെ പറയും ആലീസേ? എന്താ കുട്ടിയുടെ ഭാവം? ഈ സേവര് നീലിമയെ കല്യാണം കഴിക്കുന്ന ഉറപ്പുണ്ടോ? ഉണ്ട്, 100 വട്ടം. നീലിമയ്ക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. കുട്ടി ഇപ്പൊ പ്രേമത്തിന്റെ ഹങ്ങോവറില്ല. എനിക്കറിയാവുന്ന കാര്യമായതുകൊണ്ടാ ഞാൻ പറയണത്. എനിക്ക് നന്നായി അറിയാം ഈ സേവരെ, വളരെ നന്നായി. ഒരുപക്ഷെ കുട്ടി അറിയുന്നതിന് നന്നായി. ആലീസ് വിചാരിക്കുന്ന പോലും നല്ലന്നേ. സേവ്യറിന് ഇനി എന്നെ കെട്ടാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനാ? എന്നുവെച്ചാൽ സേവ്യർ എന്റെ കുട്ടിയുടെ അച്ഛനാവും പോവാ. എന്റെ ഈശോയെ, തനിക്കിത് എങ്ങനെ ഇത്ര കൂളായി പറയാൻ കഴിഞ്ഞത്? കുട്ടി കുട്ടിയുടെ ജീവിതം കൊണ്ടാണ് കളിക്കുന്നത്. ഗർഭിണിയാണെന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞാണോ കല്യാണം? നീ ഇന്ന് തന്നെ സേവ്യറെ കാണണം. എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ നിർബന്ധിക്കേ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. കണ്ണടയ്ക്കുമ്പോ ദുസ്വപ്നങ്ങൾ കാണുന്നു. എനിക്ക് പേടി തോന്നുന്നു സേവി. എനിക്കറിയാം, എന്നെ കുറിച്ചുള്ള ഒത്തിരി ഗോസിപ്പുകൾ കേട്ട് നായരൂട്ടി വരണ്ടിരിക്കുകയാണ്. ഇല്ലെന്ന് പറയുന്നില്ല, എനിക്ക് ഈ സിറ്റിയിൽ ഒത്തിരി അഫയറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നീലിമെ ഞാൻ അങ്ങനല്ല കാണുന്നത്. സത്യം, നിന്നെ ഞാനിപ്പോ കെട്ടിയാൽ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പഠിത്തം കഴിയുന്നത് വരെ ആരും അറിയാതെ ഞാനിത് എങ്ങനെ? ഞാൻ എന്റെ ഒരു വലിയ രഹസ്യം നിന്നെ ഏൽപ്പിച്ചിരിക്കുക. ഇതിപ്പോ ആരും അറിയണ്ട, നമ്മൾ രണ്ടാളും അല്ലാതെ. നാളുകളധികം കാത്തിരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഏറിയ 2 മാസം. അത് കഴിഞ്ഞാ പിന്നെ നാരായണൻകുട്ടി സാറിനെ പേടിക്കണ്ട, അഡ്വക്കേറ്റ് പെരേര സാറിനെ പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട. പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണം മതിയെന്നുള്ളത് ഒരുതരം ഉരുണ്ടുകളിയാ. കുട്ടിക്ക് പറ്റിയ ഈ അബദ്ധം എത്ര കാലം ഒളിച്ചു വെക്കാൻ പറ്റും? ഞാനിപ്പോ എന്തായാലും ചെയ്യേണ്ടത്. ആളും കൂട്ടരും ഒക്കെ അറിഞ്ഞുള്ള കല്യാണം പഠിത്തം കഴിഞ്ഞു മതി. നാളെ കുട്ടിയെ സേവ്യർ അറിയില്ല എന്ന് പറഞ്ഞാ കുട്ടി എന്ത് ചെയ്യും? ആരും അറിയാണ്ട് ഒരു രജിസ്റ്റർ മാരേജ് ചെയ്യുക ഒരുറപ്പിന്. അതിനിപ്പോ പഠിത്തവും ക്ലാസ്സും ഒന്നും ഒരു തടസ്സാവില്ലല്ലോ. നീലിമയ്ക്കിപ്പോഴും പറ്റിയ അപകടത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. അത് ആ സേവരെയും പറഞ്ഞ് മനസ്സിലാക്ക. എന്ന് വെച്ചാൽ നിനക്ക് എന്നെ വിശ്വാസമല്ല. പ്രഗ്നന്റ് ആയെങ്കിൽ അതെന്റെ മാത്രം കുറ്റമല്ലല്ലോ. നിന്നെ ചീറ്റ് ചെയ്യാനായിരുന്നെങ്കിൽ എനിക്ക് എന്നെ ഒഴിഞ്ഞു മാറാമായിരുന്നു. ഞാനത് ചെയ്തോ? ഇല്ലല്ലോ. എന്റെ സ്ഥിതി സേവിക്കറിയില്ല. എന്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞില്ലേ? ഇപ്പോഴത്തെ നിലയ്ക്ക് ഇത് അപ്പച്ചൻ അറിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയാണ്ടാവും. തൽക്കാലം നമുക്കൊരു ഡോക്ടറെ കാണാം. ഏതായാലും ഇപ്പോൾ കല്യാണം നടത്തുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ദയവ് ചെയ്ത് ഈ കാര്യം പറഞ്ഞ് എന്നെ ശല്യം ചെയ്യരുത് പ്ലീസ്. പിന്നെ ഞാൻ കേൾക്കുന്നത് പുന്നമടക്കായലിൽ അവളുടെ ഉടലും തലയും വേർപെട്ട് ചീഞ്ഞഴുകിയ ജഡം കിടക്കുന്നതായിട്ടാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം നീലിമ കൊല്ലപ്പെടുമ്പോൾ 2 മാസം ഗർഭിണിയായിരുന്നു. അതിനു മുമ്പേ തന്നെ ആലീസ് പ്രതിയിൽ നിന്നും ഗർഭിണിയായി. ഒബ്ജക്ഷൻ യുവർ ഓണർ, ഈ കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ വലിച്ചടക്കുകയാണ്. വെറുതെ ആവശ്യമില്ലാതെ വലിച്ചടക്കുകയല്ല, ആലീസിനെ പോലെ ഒരു ഭ്രൂണഹത്യയ്ക്ക് വഴങ്ങിയില്ല എന്നത് മാത്രമാണ് നീലിമയുടെ ദുരന്തത്തിന് കാരണമായി തീർന്ന സംഗതി. സ്വന്തം ഹൃദയവും ശരീരവും സ്നേഹത്തിന്റെ പേരിൽ പ്രതിക്ക് വേണ്ടി സമർപ്പിച്ചവളാണ് നീലിമ. എന്നിട്ടും അതിന്റെ മാധുര്യം വിട്ടുമാറും മുമ്പേ അവളുടെ ഉദരത്തിൽ വളരുന്ന സ്വന്തം കുഞ്ഞിന്റെ നിറമെന്തെന്നറിയാൻ പോലും കൂട്ടാക്കാതെ
ആ പെൺകുട്ടിയെ തോഴ കൊണ്ട് അടിച്ചും ഞെരിച്ചും കൊന്ന് പ്രതി കായലിൽ തള്ളി. നോ, ഞാൻ അവളെ കൊന്നിട്ടില്ല. കോടതി മുമ്പാകെ സത്യമേ പറയൂന്ന് മൊഴി തന്നിട്ട് കളവ് പറയരുത്. ഞാനല്ല കൊന്നത്, ഞാനല്ല. പിന്നെ ആരാണ് കൊന്നത്? അപ്പച്ചൻ. എന്റെ അപ്പച്ചനാ കൊന്നത്, ഞാനല്ല. എത്ര പാടുപെട്ടാണ് നമ്മൾ ഈ കേസ് ഇത്രടം വരെ എത്തിച്ചത്. ഇനിയിപ്പോ നമുക്ക് തെറ്റുപറ്റിയോ സാർ? മനുഷ്യന് തെറ്റുപറ്റാം, പക്ഷെ മനുഷ്യനെ ഭരിക്കുന്ന നിയമങ്ങൾക്ക് ഒരു കാലത്തും തെറ്റുപറ്റരുത്. ഇപ്പൊ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ എടുക്കാൻ നമുക്ക് പുതിയൊരു വഴി കിട്ടിയില്ലേ? ആ വഴിയിൽ കുറ്റവാളിയായി നിൽക്കുന്നത് പെരേരയാണ്. കേസ് തെളിയിക്കാൻ ബുദ്ധിമുട്ടാ. ഞാൻ സന്നദ്ധെടുത്തതും വക്കീലായതും എന്തിനാണെന്ന് അറിയാമല്ലോ. എന്റെ പുറകെ തിരിക്കേണ്ടതാ. നമസ്കാരം സാർ. രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതുണ്ടോ സാർ? ഈ കേസിന്റെ വിചാരണ നടക്കില്ല. എന്നെ ശിക്ഷിക്കണമെന്ന് വാദിക്കാൻ കെ പി മേനോൻ ഈ കോടതിയിലെത്തില്ല. Come on.
എസ് സി 14/91 പ്രതി റോബർട്ട് പെരേര. പ്രതി റോബർട്ട് പെരേര. പ്രതി ഹാജരുണ്ട്. യെസ് പ്രോസിക്യൂട്ടർ കണ്ടിന്യൂ എവിഡൻസ്. പ്രോസിക്യൂട്ടർ എത്തിയിട്ടില്ല. ഈ കേസിന്റെ വിചാരണ പലവട്ടം മാറ്റിവെപ്പിച്ച പ്രോസിക്യൂട്ടർ ഇന്നും കോടതിയിൽ ഹാജരാകാതിരിക്കുന്നത് മനഃപൂർവ്വമാണ്. പ്രതിക്കെതിരെ പ്രോസിക്യൂഷന് ഒരു തെളിവും ഹാജരാക്കാനില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത്. സോ ദിസ് കേസ് മേ ബി ഡിസ്മിസ്ഡ് യുവർ ഓണർ. നോ, പ്രോസിക്യൂട്ടർ ഹാജരുണ്ട്. യെസ് പ്രോസീഡ്. ഒരു സേവിയറെ പ്രതിയാക്കി ഇതേ നീലിമാക്കൊല കേസ് ഈ കോടതി മുമ്പായി കൊണ്ടുവന്നതും അതിൽ അന്വേഷണം നടത്തിയതും നിങ്ങളല്ലേ? അതെ. ആ കേസ് വിധി ആകുന്നതിന് മുമ്പേ പിൻവലിക്കാൻ കാര്യം? പ്രതി നിരപരാധിയാണെന്ന് തോന്നിയതുകൊണ്ട് പിൻവലിക്കാൻ ഗവൺമെന്റ് സാങ്ഷൻ ഉണ്ടായിരുന്നു. എത്ര നാളായി നിങ്ങൾക്ക് ഐ പി എസ് കിട്ടിയിട്ട്? 5 വർഷം. ഈ ജോലിയിൽ 3 വർഷം. അന്ന് മുതൽ ഇന്ന് വരെ അന്വേഷണം നടത്തിയ എല്ലാ കേസുകളിലും നിരപരാധികളെ പ്രതിയാക്കിയാണോ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്? ആരുടെയോ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി വെറുതെ പ്രതിക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? അല്ല. പിന്നെയോ? കേസിനെ പറ്റി നടത്തിയ കൂടുതൽ അന്വേഷണങ്ങളിൽ പല പുതിയ വിവരങ്ങളും ലഭിച്ചു. ആലീസിനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ നീലിമ എടുത്ത അവസാന തീരുമാനങ്ങളെ കുറിച്ച് വ്യക്തമായി അറിയാൻ കഴിഞ്ഞു. പറയുമ്പോൾ കുട്ടിക്ക് വിഷമവും ആകും. സേവ്യർ ഇങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒരിക്കൽ അയാൾ എന്നോട് ഇതൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ എൻ്റെതായിട്ടുള്ളതെല്ലാം നഷ്ടപ്പെട്ടിരുന്നെങ്കിലും നീലിമയുടെ അവസ്ഥയായിരുന്നില്ല എനിക്ക്. അതെന്റെ സാമർത്ഥ്യം. ഞാൻ ഇനി സേവ്യറെ കാണും. എനിക്കറിയാം സേവ്യറിന് എന്നെ വെറുക്കാനാവില്ലെന്ന്. എനിക്ക് വിശ്വാസമില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ സേവ്യറിന്റെ അച്ഛനെ കാണും. എല്ലാം പറയും. ഇതിനെ കുറിച്ച് ആലോചിച്ച് കുട്ടി പറയണ്ട. ഞാൻ ഇന്ന് തന്നെ സേവ്യറിനോട് പറയാം. പിന്നെ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങൾ രണ്ടാളെ ഒരുമിച്ച് നിർത്തി സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് നാളെ പ്രാക്ടീസ് കഴിഞ്ഞ് നിങ്ങൾ സായി കോംപ്ലക്സിൽ വെയിറ്റ് ചെയ്യുക. 5 മണി കഴിഞ്ഞ് ഞാൻ അവിടെ എത്താം. പണ്ട് സേവിയർ പ്രതിയായിരുന്ന കാലത്ത് പറയാതിരുന്ന വിവരങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് പോലീസിന്റെയും മറ്റും നിർബന്ധം കൊണ്ടല്ലേ? അല്ല. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മൂന്നാം സാക്ഷി പപ്പൻ ഗോവിന്ദൻ. പപ്പൻ ഗോവിന്ദൻ. യുവർ ഓണർ, ഈ സാക്ഷി ഒരു ഊമയാണ്. അയാളുടെ ആംഗ്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ എക്സ്പെർട്ട് ഹാജരുണ്ട്. യെസ്. എന്താണ് ഈ കയ്യിലെ പാട്? തുട കൊണ്ട് അടിച്ചതാണ്. ആരടിച്ചു? എന്തിനടിച്ചു? ഞാൻ അന്ന് ഗൂർക്കയ്ക്ക് കഞ്ചാവ് കൊടുക്കാനായി പോയിരുന്നു. ഗൂർക്കയെ അവിടെ കണ്ടില്ല. നോക്കിയപ്പോൾ കണ്ടത്. ആദ്യം നീ അനുസരിക്കാൻ പഠിക്കേ. സേവിയർ ഇനി നീ കാണരുത്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾ ഇനിയും കാണും. എടേ, നിന്നെ പോലെ ഒരു ചാവാലി പെണ്ണിന്റെ കൂടെ അവൻ ചുറ്റിക്കളിച്ച് നടക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന്. സൂക്ഷിച്ച് സംസാരിക്കണം. എന്നെ ഇൻസിഡന്റാണ് നിങ്ങൾ ഇവിടെ വിളിച്ചത്? അതിനല്ലടി, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാം. പറയുന്നതനുസരിച്ചില്ലെങ്കിൽ ജീവനോടെ പോകാമെന്ന് കരുതട്ട. ഇടയിൽ നിൽക്കുന്ന ഒരു ഇന്റർപ്രറ്റർക്ക് ഊമയായ സാക്ഷിയുടെ മൊഴി എങ്ങനെയും വ്യാഖ്യാനിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ സാക്ഷി മൊഴി വിശ്വസനീയമല്ല യുവർ ഓണർ. നോ, എക്സ്പെർട്ട് എവിഡൻസ് ഏത് കോടതിക്കും വിശ്വസനീയമാണ്. വിശ്വസിച്ചേ പറ്റൂ, അതിന് റൂളിംഗ് ഉണ്ട്. കോൾ ദി നെക്സ്റ്റ് വിറ്റ്നസ്. സാക്ഷി സേവ്യർ പെരേര. സേവ്യർ പെരേര. സംഭവം നടന്ന ദിവസം രാത്രി നിങ്ങൾ നിങ്ങളുടെ സഹോദരിയുടെ വക അനാർക്കലി ബോട്ട് കണ്ടോ? കണ്ടു. എവിടെ വെച്ച്? വാട്ടർ സ്പോർട്സ് കോംപ്ലക്സിന് അടുത്ത് വെച്ച്. കണ്ടപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ അടുത്തേക്ക് ചെന്നു.
അപ്പച്ചായത് എനിക്കൊരു അബദ്ധം പറ്റി. അവനെ ഞാൻ കൊന്നു. എനിക്കത് ചെയ്യേണ്ടി വന്നു നിനക്ക് വേണ്ടി. കൊല്ലും തന്നെ ഞാൻ ഇത് എത്രയും പെട്ടെന്ന് മറവുകയും എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഈ കൊലയ്ക്ക് ഉത്തരവാദി നീയാകും. എല്ലാ തെളിവുകളും നിനക്കെതിരെ കൊണ്ടുവരാൻ എനിക്ക് കഴിയും. കൊലക്കേസിൽ പ്രതിയായി മുമ്പ് നിന്നെ അറസ്റ്റ് ചെയ്തപ്പോഴും അന്വേഷണം നടത്തിയപ്പോഴും കുറ്റവാളി നിന്റെ അപ്പനാണെന്ന് എന്തുകൊണ്ട് പോലീസിനോട് പറഞ്ഞില്ല? ചോദിച്ചത് കേട്ടില്ലേ? അപ്പച്ചൻ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ വെറുതെ വിടാൻ ഏറ്റിട്ട് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി അപ്പനെതിരെ ഒരു മാപ്പ് സാക്ഷിയായി കോടതിയിൽ കള്ളമൊഴി കൊടുക്കാമെന്ന് ആരോടെങ്കിലും വാക്കുകൊടുത്തിരുന്നു? ഇല്ല, കണ്ടത് മാത്രം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാണാത്തത് കണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി എനിക്കെന്ത് നേടാൻ? നോ നോ യുവർ ഓണർ, ഹീസ് എ ലുണാറ്റിക്. സാക്ഷിക്ക് ഭ്രാന്താണ്, സ്വബോധം നഷ്ടപ്പെട്ട എന്തെങ്കിലും പുലമ്പുന്ന ഭ്രാന്ത്. കുറ്റകൃത്യങ്ങൾക്ക് തെളിവുകളായപ്പോ ഈ കേസിലെ യഥാർത്ഥ പ്രതിക്കാണ് ഭ്രാന്ത്. പ്രതി ചെയ്ത കുറ്റകൃത്യത്തിന്റെ മുഴുവൻ തെളിവുകളും ഞാൻ കോടതി മുമ്പാകെ ബോധിപ്പിച്ചു കഴിഞ്ഞു. ആ തെളിവുകളും കേസിലെ 20 സാക്ഷികളുടെ മൊഴികളും പ്രതിക്ക് കുറ്റകൃത്യത്തിലുള്ള പങ്ക് പൂർണ്ണമാക്കുന്നു. ഇതിനെയെല്ലാം അതിജീവിക്കാൻ പ്രതിഭാഗത്തിന് വേണ്ടി പ്രതി തന്നെ നടത്തിയ വാദങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ശവശരീരത്തിൽ കണ്ട വസ്ത്രം, ഡയമണ്ടിൽ പറ്റിയ രക്തം, അതേക്കുറിച്ച് മാത്രമേ പ്രതി തർക്കം ഉന്നയിച്ചിട്ടുള്ളൂ. അതിൽ വസ്ത്രം പ്രതി തന്നെ നേരിട്ട് വാങ്ങിയിട്ടുള്ളതാണെന്ന് കടയുടമ മൊഴി തന്നിട്ടുണ്ട്. ഡയമണ്ടിൽ കണ്ട രക്തം പ്രതിയുടെ തന്നെയാണെന്ന് ഡോക്ടർ മൊഴി തന്നിട്ടുണ്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ, പ്രതിയുടെ ശരീരത്തിൽ മുറിവുണ്ടായതിന് തെളിവില്ല. മുറിവില്ലാതെ എങ്ങനെ ഡയമണ്ടിൽ ചോര പറ്റും? ശരീരത്തുണ്ടായ മുറിവിന് തെളിവുണ്ട്, മരുന്ന് വെച്ച് കെട്ടി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്. ഇല്ലാത്ത മുറിവിന് ഡോക്ടർ സർട്ടിഫിക്കറ്റോ? എല്ലാം തെളിഞ്ഞു കഴിഞ്ഞിട്ട് ഈ മുറിവ് ഇനിയും മറച്ചു വെച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രതി ഇതിനു മുമ്പ് ഇതുപോലുള്ള പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ട് അതിൽ നിന്നെല്ലാം സമർത്ഥമായി രക്ഷപ്പെട്ടിട്ടുള്ളവനാണ്. യുവർ ഓണർ, പണ്ട് നിരപരാധിയായ എന്റെ മകനെ മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത് കേട്ടുകൊണ്ട് ഈ കോടതി വരാന്തയിൽ തളർന്നിരുന്ന ഒരു അച്ഛനാണ് ഞാൻ. അന്ന് എനിക്കോ എന്റെ മകനോ നീതി കിട്ടാതെ പോയൊരു ഉത്തരവാദിയും ഈ പ്രതി പെരേരയാണ്. നീതി ദാഹിക്കുന്ന ആരുടെ ഹൃദയവികാരങ്ങൾ നീതിയുടെ ത്രാസിൽ തുലനം ചെയ്യാതെ പോകരുത്. അതുകൊണ്ട് ഈ പ്രതി റോബർട്ട് പെരേരയെ മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിയുണ്ടാകണമെന്ന് നീതിയുടെ നിയമത്തിന്റെയും പേരിൽ ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. നിയമം മനുഷ്യന് പരിരക്ഷയായി തീരേണ്ട പ്രത്യേക അവസ്ഥയിൽ നിയമജ്ഞനായ പ്രതി കാട്ടിക്കൂട്ടിയ കുറ്റകൃത്യം നമ്മുടെ ജുഡീഷ്യറിക്കാകെ അപമാനമാണ്. പ്രതി IPC 302 വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനും ശിക്ഷാർഹനുമാണെന്ന് കാണുകയാൽ പ്രതിയെ മരണം വരെ തൂക്കിക്കൊല്ലാൻ ഈ കോടതി വിധിക്കുന്നു.
ഒരു യുഗം കഴിഞ്ഞ പോലെ തോന്നുന്നു എനിക്ക് സൂസമ്മ ഒരു ദിവസം വീട്ടിൽ വരണം കേട്ടോ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു ഡോക്ടർ എനിക്ക് ഏറെ വാഗ്ദാനങ്ങൾ വീട്ടാനുണ്ടായിരുന്ന പഴയ കടങ്ങളൊക്കെ ഞാൻ വീട്ടി എല്ലാ അർത്ഥത്തിലും ഞാൻ ഫ്രീ ആയി രണ്ടു ദിവസമായിട്ട് മാധവിയമ്മ പോവാൻ തയ്യാറായിട്ട് നിൽക്കുക എപ്പോഴും ചോദിക്കും സാറ് വന്നോ വന്നോ ഡോക്ടറോടുള്ള എന്റെ കടപ്പാട് മരിച്ചാലും മറക്കാനാവില്ല നമുക്ക് വീട്ടിലേക്ക് പോകാം